സിനിമയുടെ നവോത്ഥാനവും അന്തസ്സും ബഹുമതിയുമായ ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികളോടെ ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. രാസലീലയ്ക്ക് വൈകിയതെന്തു നീ രാജീവലോചനേ രാധികേ, രാസലീലയ്ക്ക് വൈകിയതെന്തു നീ രാജീവലോചനേ രാധികേ. കദളി വിപിനത്തിൽ പൂന്തെന്നൽ, കാളിന്നി പുളിനത്തിൽ കദളി വിപിനത്തിൽ കൈകൊട്ടി വിളിക്കുന്നു പൂന്തെന്നൽ. ചന്ദ്രിക നിൻ ചുണ്ടിലുള്ളപ്പോൾ മറ്റൊരു വെണ്ണിലാവെന്തിനായി, പ്രത്യൂഷ ചന്ദ്രിക നിൻ ചുണ്ടിലുള്ളപ്പോൾ മറ്റൊരു വെണ്ണിലാവെന്തിനായി, മറ്റൊരു വെണ്ണിലാവെന്തിനായി. മണിമുരളീരവ മധുരിത ലഹരിയിൽ തനുവും പാദവും ഇളകുന്നു, മണിമുരളീരവ മധുരിത ലഹരിയിൽ
തനുവും പാദവും ഇളവുന്നു. അലങ്കാരമില്ലെങ്കിലും ആടി പാടുവ മലബാണമാടി വിളിക്കുന്നു. അലങ്കാരമില്ലെങ്കിലും ആടി പാടുവ മലബാണമാടി വിളിക്കുന്നു. രാസലീലയ്ക്ക് വൈകിയതെന്തുമേ രാജീവലോചനേ. മാലതി കുറേ സമയം സ്വപ്നത്തിലായിരുന്നു തോന്നുന്നു. അതെ, യമുനാ തീരത്തിലായിരുന്നു. കൃഷ്ണനോടൊപ്പം? മാധവനോടൊപ്പം. മാധവൻ തന്നെ കൃഷ്ണൻ? മാലതി അല്ലല്ലോ രാധ. യമുനാ തീരത്ത് നിന്ന് രാധയും കൃഷ്ണനെയും കുടിയിറക്കിയിട്ട് മാലതി മാത്രം സ്വപ്നം കാണായിരുന്നല്ലേ. ഏതായാലും അഷ്ടപതി പാടുമ്പോ അത് വേണമായിരുന്നില്ല. എന്റെ ഹൃദയത്തിൽ ഒരു ദേവനേയ സ്ഥാനമുള്ളൂ. മാലതി കീർത്തനം പാടുന്നു. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഇനി ഒന്നും ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുറന്നു പറയാൻ തുടങ്ങുമ്പോഴൊക്കെ മാധവൻ വിഷയം മാറ്റിക്കളയുന്നു. എന്നെ ഞാനെങ്കിലും മനസ്സിലാക്കണ്ടേ മാലതി? അർഹിക്കാത്തത് ആഗ്രഹിക്കാതിരിക്കാനുള്ള വിവേകമെങ്കിലും എനിക്കുണ്ടാകണ്ടേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലാകും. അമ്മയോ അച്ഛനോ ബന്ധുക്കളോ വീടോ ഒന്നുമില്ലാത്ത ഒരു പാവമാണ് ഞാനെന്ന്. മാലതിയുടെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് മാത്രം സംഗീത അക്കാദമി ചേരാനും പഠിക്കാനും ബിരുദം നേടാനും കഴിഞ്ഞവനാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ഉള്ള അവകാശം എനിക്കില്ലേ? മാലതിക്കുണ്ട്. പക്ഷേ ശങ്കരമേനോന്റെ മകളെ സ്നേഹിക്കുവാനുള്ള അർഹത എനിക്കില്ല. എന്റെ പെരുമാറ്റത്തിൽ വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ മാലതി ക്ഷമിച്ചു. എന്താ മാധവ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയം നോക്കണം. മാധവനെ ഞങ്ങൾ അന്യനായിട്ടൊന്നും കരുതിയിട്ടില്ല. അക്കാദമി പരീക്ഷയൊക്കെ പാസ്സായ സ്ഥിതിക്ക് എവിടെയെങ്കിലും പോയി ഒരു ജോലി അന്വേഷിക്കണമെന്നുണ്ട്. അപ്പോ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. പിന്നെ എന്നും കൂടെ താമസിക്കാൻ പറ്റുമോ? ലോഹ്യ വർത്തമാനമെല്ലാം എല്ലാരും പറയും മാധവ, പക്ഷെ അതിലൊന്നും അർത്ഥമില്ല. ഒരു ഉദ്യോഗം സമ്പാദിച്ച് സ്വന്തം കാലിൽ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടം ഉണ്ടാക്കണം. വല്ല സ്കൂളിലും കടന്നുകൂടുവാനുള്ള പരീക്ഷാ യോഗ്യത നിനക്കുണ്ടല്ലോ, ഒന്ന് പരിശ്രമിച്ചു നോക്ക്. അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പി കെ പണ്ടിക്കലിന്റെ കത്തുമായി നീ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തോടുള്ള കടപ്പാട് വിചാരിച്ച് മാത്രമാണ് നിനക്കിവിടെ താമസിക്കാൻ സൗകര്യം തന്നത്. അദ്ദേഹം എന്റെ ഒരു ബന്ധുവായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് സന്തോഷമാണ്, നീ അത്ര നല്ലവനാണ്, ശരിക്ക് പഠിച്ചു പാസ്സായി. പണിക്കൽ അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തോടും അങ്ങയോടും ഈ വീട്ടിനോടുമുള്ള എന്റെ കടപ്പാട് വളരെ വലുതാണ്. ഇവിടുന്ന് പോയാൽ എവിടെ താമസിക്കും മാധവ? അടുത്ത ബന്ധുക്കൾ ആരുമില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കാനുണ്ടോ? മാധവന് കൂടുതൽ ജീവിത പ്രയാസം വന്നാൽ ഇങ്ങോട്ട് വരാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെനിക്കറിയാം. ഈ ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോന്ന് ശ്രമിച്ചു നോക്കാം. പറ്റിയില്ലെങ്കിൽ വെളിയിലെങ്ങാനും പോവാം. അതെ മാധവ, എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ ഓഡിഷൻ കഴിഞ്ഞ് പാടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകും. അന്ന് മാലതിക്കും പ്രോഗ്രാം ഉണ്ടല്ലോ. ഉണ്ട്. അമ്മേ, ചേച്ചി അതാ പാട്ട് പഠിപ്പിക്കുന്ന ഇടത്തുനിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. എന്താ കാര്യം? കീർത്തനം പാടാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഞാൻ എണീറ്റ് പോന്നു. അവിടെ നെകളിപ്പൊന്നും മാധവന്റെ അടുത്ത് നടക്കില്ല. ഇന്നാൾ ഒരു ദിവസം ചൂരൽ വെച്ച് നല്ല അടി കൊടുക്കുന്നത് ഞാൻ കണ്ടു. മാധവൻ, നമ്മൾ ചെയ്ത സഹായത്തിന് മാധവൻ പ്രതിഫലം തന്നിട്ടുണ്ട്. അവൻ മാലതിയെ പഠിപ്പിച്ചില്ലേ? ശരിയാണ്. ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. പോകേണ്ട സമയമായി. ഞാൻ കാരണമാണോ? ഞാനും കാരണക്കാരനാണ്. അല്ല. അതെ, ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മാലതി എന്നെ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി ഞാൻ മാലതിയെ സ്നേഹിക്കുന്നുണ്ട്.
അതുകൊണ്ടാണോ എന്നെ വിട്ടുപോകുന്നത്? ആദ്യമൊക്കെ മാലിനിയെ കാണുന്നത് ഒരു കൗതുകമായിരുന്നു, പിന്നീട് രസമായി, അതിനുശേഷം അതൊരാവേശമായി. ഇപ്പോൾ അപകട മേഖല കഴിഞ്ഞു. ഞാനിവിടെ താമസിക്കുന്നത് ആപത്താണ്, അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നെ മറക്കാൻ തീരുമാനിച്ചു? മാലതിയെ ഒട്ടേറെ പ്രാവശ്യം ആവർത്തിച്ച് അഭിനയിച്ച് കണ്ടിട്ടുള്ള ദുഃഖപര്യവസായിയായ പ്രേമകഥയിലെ നായികയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം തമ്മിലുള്ള വിവാഹബന്ധം ഒരിക്കലും സാധ്യമല്ല. സമ്പത്തും പ്രതാപവും ആഭിജാത്യവുമുള്ള ഒരു കുടുംബത്തിലെ അംഗമായ മാലതിയെ, ഇതൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായ എനിക്ക് വിവാഹം കഴിച്ചു തരും? ഞാനത് പ്രതീക്ഷിക്കാം, ഞാനത് ആശിക്കാം. ആശിക്കാം. മാധവന്റെ മാലതിയാണ് ഈ പറയുന്നത്, എന്റെ സർവസ്വമായ മാധവൻ. ഞാൻ എന്തു വേണമെന്ന് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷന്റെ തന്റെ അടുത്തോട് പറയൂ, ഞാൻ അനുസരിക്കാം. എന്ന് പോകും? റേഡിയോ സ്റ്റേഷനില് പ്രോഗ്രാം കഴിഞ്ഞാലുടൻ. പളച്ചുകൂട്ടി പറയണ്ടെന്ന് വെച്ചാണമ്മേ, എത്രയും വേഗം മാധവനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണം. ഈ വീടിന്റെ മാനം കെട്ടോടെ മാനം കെടുത്തിയല്ലോ, ഈ വീടിന്റെ തൽപ്പേര് കടത്തില്ലോടെ. ദൈവമേ, ഞാൻ ഇനി ആളുകളുടെ മുഖത്ത് ഇങ്ങനെ നോക്കും? ഇതിൽ ഭേദം ഞങ്ങൾക്ക് വിഷം തന്നു കൊല്ലാമെന്നാണ്. എന്താ മാലതി? മാലതി, നമ്മുടെ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചു. എന്താണ് ഈ പറയുന്നത്? എന്തു പറ്റിയ മാലതി? മാലതി ഗർഭിണിയാണ്. കൊല്ലുകയാണ് അപ്പൊ ഞാൻ പാമ്പിനാണ് ഇതുവരെ പാല് കൊടുത്തതല്ലേ? ഇത് പുറത്താകുന്നതിന് മുമ്പ് തലം വിടാൻ വേണ്ടിയാണ് അവൻ ഇന്ന് തന്നെ എന്നോട് യാത്ര തോന്നിച്ചത്. ഞാനിനി പറയാൻ വിടാത്ത ചോദിച്ചത് എന്തെങ്കിലും പ്രവർത്തിച്ചാലും ദോഷം നമുക്ക് തന്നെ. ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ശ്രീദേവിയുടെ ഭർത്താവും മറ്റു അറിഞ്ഞാൽ അയാൾ എത്ര വലിയ നിലയിൽ ജീവിക്കുന്നവനും അറിയരുത്. Thank you.
വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി വിവാഹം കഴിപ്പിക്കാൻ പോവുക. ഞാൻ എന്റെ മകൾക്കും അവളുടെ ഭർത്താവ് ബാരിസ്റ്റർ പിള്ളയ്ക്കും കമ്പി അടിച്ചു കഴിഞ്ഞു. കഴിയും വേഗം വരാൻ. അവർ വന്നാൽ ഉടൻ വിവാഹം നടക്കും. വലിയ ആർഭാടമൊന്നുമില്ല. വീട്ടിലൊരു ചടങ്ങ് നടന്നാൽ പന്തിയിൽ പിടിച്ചിരുത്താൻ പോലും പറ്റില്ല. കഷ്ടം.
മാധവനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മോളെ. ഹോ, എന്റെ ഭർത്താവ് വിവാഹത്തിന് വരാതിരുന്ന എന്ന ഭാഗ്യം. കുടുംബസ്ഥിതി ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞാൽ അത് മാത്രം അദ്ദേഹം സഹിക്കില്ല. മാലതി ഗർഭിണിയാണെന്നുള്ള വിവരം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ 4-5 കൊല്ലമായി ഇങ്ങോട്ട് വരാതിരുന്നുകൊണ്ട് മാധവനെ അദ്ദേഹം അറിയില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അനുജത്തിന്റെ ഭർത്താവ് ആരാണെന്നും കുടുംബം ഏതാണെന്നും ചോദിച്ചാ ഞാൻ എന്ത് പറയും? എനിക്കല്ലേ ഇതിന്റെ ഒക്കെ കുറച്ചില്. അമ്മയും ചേച്ചി ഇനിയെങ്കിലും ഇങ്ങനെ മനപ്രയാസം കാണിക്കരുത്. എന്റെ വിവാഹം കഴിഞ്ഞു. എന്റെ ഭർത്താവ് നിർദ്ധനാണെങ്കിലും വിവാഹിതയാകുന്ന ഏതൊരു സ്ത്രീയെക്കാളും ആനന്ദം അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ. സന്തോഷമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നീ ഉപദേശിക്കണ്ട. എനിക്കും സന്തോഷം വരുന്നില്ല മോളെ. നീ ഒരു പാവപ്പെട്ടവനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് മാത്രമായിരുന്ന കാര്യമെങ്കിൽ അമ്മ ഉള്ളാലെങ്കിലും സന്തോഷിക്കുമായിരുന്നു. ഇതല്ല, എന്റെ കുടുംബത്തിലോ നിന്റെ അച്ഛന്റെ കുടുംബത്തിലോ ഒരു പെണ്ണ് വയറ്റിൽ ഗർഭഭാരവുമായി താലി കെട്ടാൻ വേണ്ടി തലകുനിച്ച് കൊടുത്തിട്ടില്ല ഇന്നേ വരെ. ആ പാരമ്പര്യം ഇപ്പോഴും തെറ്റിയിട്ടില്ലമ്മേ. നീ എന്താണ് പറഞ്ഞത്? മാധവനെ കൊണ്ട് എത്രയും വേഗം എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചു. എങ്ങനെയെങ്കിലും വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ധാരണ മാറ്റിയതുമില്ല. ഞാൻ ഈ നിമിഷം വരെ കളങ്കമേൽക്കാത്തവളാണമ്മ. എന്റെ ഭർത്താവ് നല്ലവനും സൽസ്വഭാവിയുമായ ഒരു പുരുഷനാണ്. എന്നെ സ്വന്തം ജീവനേക്കാളും സ്നേഹിച്ചിട്ടും അതെല്ലാം ഹൃദയത്തിലടക്കിക്കൊണ്ട് ഈ വീട് വിട്ടു പൊയ്ക്കളയാമെന്ന് കരുതിയ വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു സ്ത്രീക്കും കളങ്കമേൽക്കേണ്ടി വരില്ല. എന്നിൽ നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. അങ്ങേക്കോ ഈ വീടിനോ ഒരപമാനവും ഞാൻ കാരണം ഉണ്ടായിട്ടില്ല. മാലതിയോട് എനിക്കുള്ള സ്നേഹം എന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത്. അതെ, ശരിയാണ് മാധവൻ പറയുന്നത്. മാലതി ബോധപൂർവം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവള് ഗർഭിണിയല്ല. എന്താണീ പറഞ്ഞ്? മാലതി ഗർഭിണിയാണെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ മിടുക്കിയായി, ഞാൻ മഠയനും. മാലതി ഇവിടെ. മാലതി, നീ എന്തിനിങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി? എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു പോയി. മാലതി, ഞാനൊരു നന്ദി കെട്ടവനാണെന്ന്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്ക് വാദപ്രതിവാദം നടത്താൻ ഇനിയും അവസരമുണ്ടല്ലോ. വരന്റെ വീട്ടിലേക്കുള്ള യാത്രാ സമയം കുറിച്ചിരിക്കുന്നത് 11:30 ഇപ്പോ 11:20. വിവാഹിതയാകുന്ന സ്ത്രീ മാതാപിതാക്കളോടൊപ്പം കഴിയുന്നത് മാനക്കേടാണ്. ഞാനൊരു മാനിയാണ്. നമുക്ക് പോകാം. എങ്ങോട്ട് വേണമെങ്കിലും. ഭർത്താവിനോടൊപ്പം എവിടെ കഴിഞ്ഞാലും ഭാര്യയ്ക്കത് ഭർതൃഗ്രഹമാണ്. ഈ വലിയ വീട് ഭാര്യാഗ്രഹമാണ്. ഇവിടെ മാത്രം നമുക്ക് താമസിക്കണ്ട. ഇതെന്റെ ഭർത്താവിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. യാത്രയ്ക്കുള്ള മുഹൂർത്തം മുടങ്ങാതെ നോക്കേണ്ടതാണ് അച്ഛന്റെ കടമ. എങ്ങോട്ട് പോകണമെന്നുള്ളത് പെണ്ണിനെ കല്യാണം കഴിച്ച പുരുഷന് വിട്ടുകൊടുക്കണം. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. Thank you.
തന്നെ കണ്ടിട്ട് എത്ര നാളായിടും. ഇതാരാ? എന്റെ ഭാര്യ. തന്റെ വിവാഹം കഴിഞ്ഞു. പത്മാവതി, പത്മാവതി ഇങ്ങോട്ട് വന്നേ. താൻ എന്തോടോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എന്നെ അറിയിക്കാൻ അറിയിക്കാൻ സാധിക്കുന്ന ചുറ്റുപാടായിരുന്നില്ല. താനിപ്പോഴും ടീച്ചർ തന്നെ. താൻ അവിടെ നിന്നാലോ ഉള്ളവാളു. പത്മാവതി, ഞാൻ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു മാധവനെ പറ്റി പറയാറില്ലേ, അയാളാണിത്. ഇത് ഭാര്യ. കൂട്ടുകാരും ഭാര്യയും കൂടെ വന്നിട്ട് ഇരിക്കാൻ പോലും പറയുന്നില്ല. നല്ല ആള് തന്നെ. ഞാൻ ഇവനെ കണ്ടതിൽ എന്റെ ലോഹ്യങ്ങളൊക്കെ അങ്ങ് മറന്നു. എത്ര കുട്ടികളുണ്ട്? അഞ്ച്. മാലതി അത്രയും വരെ പോവണ്ടായോ. അപ്പൊ പിള്ളേർ കൂടി പോയത് എന്റെ കുറ്റം കൊണ്ടാണോ? എന്റെ കയ്യിൽ ഒരല്പം കുറ്റമുണ്ട്. നീ ഏതായാലും ഈ പെട്ടി എടുത്ത നകത്തുപോയി. നമ്മൾ ഇവരെ കുറച്ചു ദിവസത്തേക്ക് വിടാൻ പോകുന്നില്ല. വരൂ, നമുക്കകത്തേക്ക് പോവാം. സാറില്ല, ഇങ്ങോട്ടിരിക്കൂ. എന്റെ ഈശ്വരാ, എന്റെ ഈശ്വരാ, കുരുത്തം കെട്ടനെ. ഇവന്മാര് പരീക്ഷാ കടലാസിന് മാർക്ക് ഇട്ട് കളഞ്ഞല്ലോ. ജയിക്കാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തിരുത്തണ്ട ഗോപാലകൃഷ്ണൻ. എല്ലാരും ജയിക്കണമെന്നാണോ തന്റെ അഭിപ്രായം? അതെ, ഞാൻ തോറ്റവനാണല്ലോ. തനിക്ക് എന്തോന്നാണോ ഒരു തോൽവി? ഒറ്റത്തടി പോരെങ്കിൽ സുന്ദരിയായ ഒരു ഭാര്യ. ആഹാരം കഴിക്കാനുള്ള വകയും കയറി കിടക്കാനൊരു കൂരയും ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും ഭാഗ്യവാന്മാരുടെ പട്ടികപ്പെടുത്തായിരുന്നു. കാഞ്ഞിരംകുന്നിൽ നിന്റെ വക ഒരു അപ്പൂപ്പനില്ലേ? അവിടുത്തെ സ്വത്തിന്റെയും വീടിന്റെയും അവകാശം നീയല്ലേ? അപ്പൂപ്പൻ ഉണ്ടോ മരിച്ചോ എന്നുപോലും എനിക്കറിയില്ല. ഒരു പുളിഞ്ഞ വീടും അരയേക്കർ പറമ്പും കാണണം. മരിച്ചിട്ടില്ലെങ്കിൽ അപ്പൂപ്പൻ എന്നെ അങ്ങോട്ട് കയറ്റില്ല. അതിന്റെ സ്വഭാവം അറിയാലോ. നിന്റെ ഭാര്യ ഏത് വീട്ടിലാണ്? അവർക്ക് സ്വത്തുക്കളൊന്നും തന്നെ ഇല്ലേ? വമ്പിച്ച് സ്വത്തുള്ള ഒരു വീട്ടിലെയാണ്. ഞങ്ങളുടെ വിവാഹം ഇന്നാണ് കഴിഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് കുറേ ദിവസത്തേക്ക് താമസിക്കാൻ ഒരു സൗകര്യം ചോദിക്കാനാണ്. നീ വിഷമിക്കാതിരിക്കും. എത്രനാൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം. എന്താണ് നീ കൊച്ചു പിള്ളേരുടെ കൂട്ട്? നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ? എന്റെ വീട് നിന്റെയും വീടാണ്. എന്താ ഇത്ര വലിയ നാണം? ഓ, ആദ്യ രാത്രിയാണല്ലേ മധുവിധു രാത്രി. ഗർഭിണി പെണ്ണിന്റെ ആദ്യ രാത്രി. അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം നടക്കുമായിരുന്നില്ല. ഞാൻ ഒളിച്ചോടി കൂടെ പോരാന്ന് വെച്ചാൽ തന്നെ അതിന് സമ്മതിക്കുന്ന ആളല്ലല്ലോ. ഏതായാലും ആ പരീക്ഷണത്തിന്റെ ആവശ്യം വേണ്ടി വന്നില്ലല്ലോ. എത്ര മനോഹരമായ സ്ഥലം! എന്റെ ജീവിതത്തിൽ
ഇത്രയും സന്തോഷം നിറഞ്ഞ സമയം ഉണ്ടായിട്ടില്ല. മാലതി ഇപ്പോഴും മധുവിധുവിന്റെ ലഹരിയിലാണ്. ഭൂതകാലം മറന്നു, ഭാവിയെ കുറിച്ച് ഓർക്കുന്നില്ല. പരിചയക്കാരന്റെ വീട്ടിലാണ് മധുവിധു ആഘോഷിക്കുന്നുള്ള കാര്യം പോലും മറന്നു. ഇങ്ങനെ സ്പ്രിംഗ് പോലെ ചാടി എണീക്കരുത്, ഗർഭിണിയല്ലേ. നാണം കൂടി വരികയാണല്ലോ. ആ, ഞാനും ഗോപാലകൃഷ്ണനും കൂടി ഒന്ന് രണ്ട് സ്കൂൾ മാനേജർമാരെ കണ്ടു. ക്രാഫ്റ്റ് ടീച്ചറായിട്ട് നിയമിക്കാൻ പോലും വലിയ തുകകളാണ് അവർ ചോദിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നല്ലവനാണ്, പക്ഷെ അവരെ ആശ്രയിച്ച് നമ്മൾ എത്ര നാൾ അവിടെ ജീവിക്കും? അതാ നോക്കൂ, അവ പോലും കൂടു കൂട്ടുന്നുണ്ട്. നമുക്കതുപോലും കഴിയാതെ വരുന്നു. എത്ര ചെറുതാണെങ്കിലും എന്ത് വൃത്തിയും അഴകുമുള്ളതാണ് ഈ കിളിക്കൂടുകൾ. കിളികൾ അതിനകത്ത് തന്നെ അന്തിയുറങ്ങുന്നു, മുട്ടയിടുന്നു, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു. അങ്ങോട്ടൊന്നും കടന്ന് ചിന്തിക്കണ്ട മാലി. എങ്ങോട്ട്? ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക്. ഞാനതൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ആദ്യം നമുക്കൊരു കൂടുണ്ടാക്കണം. ും ഉണ്ടായം.
നേരെ വരട്ടെ. ഓ, മാസ്റ്ററും ഭാര്യയും അത്താഴവും വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് വിശക്കുന്നു, നമുക്ക് പോകാം. എത്ര ദിവസം എന്ന് വിചാരിച്ചാ രണ്ടാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നമുക്ക് അതിനൊക്കെ സൗകര്യം ഉണ്ടോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? മറ്റൊരു സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ലേ അവരിങ്ങോട്ട് കയറി വന്നത്? നമ്മളോട് സ്വാതന്ത്ര്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ മാധവൻ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. നീ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ അവരുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയത് പറയും? എന്നാ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ ഒരു കിടക്കമുറിയുള്ളെന്ന് അവർക്കറിയാം. നമ്മുടെ മര്യാദ കൊണ്ട് നമ്മളത് അവർക്ക് കൊടുത്തു. അതുകൊണ്ട് ഇനി എന്നും എന്നും നിങ്ങൾ പിള്ളേരുടെ കൂടെ ഇവിടെ ഞാൻ അടുക്കളയ്ക്കകത്തും കിടന്നാ മതിയോ? ഫാമിലി പ്ലാനിംഗ് മാധവനും മാലതിക്കും ഗ്രാൻഡ് നൽകേണ്ടതാണ്. എനിക്ക് ഈ വലിച്ചു തമാശ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പറഞ്ഞേക്കാം. ഞാൻ എന്ത് വേണമെന്നാ നീ പറയണത്? അവർക്ക് ഇങ്ങനെ ഔചിത്യബോധമില്ലാതെ സ്ഥിരതാമസം തുടങ്ങിയാൽ ഞാൻ കാര്യം പറയും. എനിക്കിങ്ങനെ അടുക്കള കിടക്കാൻ പറ്റൂല. നമുക്കില്ല മൂന്നാലഞ്ച്. ഞങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോയതാ. മനോഹരമായ സ്ഥലം. അതെ അല്ലേ ചേച്ചി? പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥലത്തിനുള്ള മഹിമയുണ്ടല്ലോ, വേറെ ഒരു സ്ഥലത്തിനും കിട്ടില്ല. നിങ്ങളുടെ തല ഉടനെയൊക്കെ പിന്നെ വരും. ചേച്ചി ദേഷ്യപ്പെടരുത്, ഞങ്ങളൊരു കടയിൽ കയറി കാപ്പ് കുടിച്ചതാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. നിങ്ങൾ കള്ളം പറയാണ്, കാപ്പി കുടിച്ചു കാണില്ല. കള്ളം പറഞ്ഞതിന് ഗംഭീരമായിട്ട് കാപ്പ് കുടി നടത്തി, രാത്രി ഉണ്ണാൻ പോലും നിവൃത്തില്ലാത്തത്. വാസ്തവം ഞാൻ അന്നേരെ പറഞ്ഞതാ ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ചേച്ചി ഊണ് കഴിക്കും, ഞാൻ വിളമ്പി തരാം. ഈ നടക്കാൻ പോയ കൂട്ടത്തിൽ ഞങ്ങളൊരു കാര്യം ആലോചിച്ചു. എന്താണ്? എന്റെ അപ്പൂപ്പന്റെ വീട് ഒരു ഒന്ന് പോയാലോ. ഇഷ്ടത്തിന് സമ്മതമാണെങ്കിൽ കയറി കിടക്കാനൊരു വീടായില്ലേ? അല്ല, ജോലിക്കാര്യത്തിന് ഒന്ന് രണ്ടു പേരെ അവിടെ കാണണമെന്നല്ലേ പറഞ്ഞത്? അതുകൂടെ കണ്ടിട്ട് പോയാ പോരെ. അത് താൻ തന്നെ അന്വേഷിച്ചാ മതി. എന്നെ വിവരം അറിയിച്ച ഉടനെ ഞാൻ ഇവിടെ എത്താം. കൂട്ടത്തില് പോകുന്നിടത്തൊക്കെ എനിക്ക് അന്വേഷിക്കാമല്ലോ. തന്റെ ഇഷ്ടം. ഞാൻ ഷർട്ട് നയിച്ചിട്ട് വരാം. അവർ പറഞ്ഞത് നമ്മൾ കേട്ടെന്ന് ഒരു വിധത്തിലും അവർക്ക് സംശയം തോന്നരുത്. ഒരിക്കലുമില്ല, നമ്മൾ ഒളിച്ചു നിന്ന് കേട്ടതുപോലും തെറ്റായി പോയി. മനഃപൂർവ്വമല്ലല്ലോ, കേട്ടുപോയത് കൊണ്ട് അവരെ കുറിച്ച് മനസ്സിൽ യാതൊരു അസുഖവും തോന്നായിരുന്നു. ഒരു ടീച്ചറുടെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് നമുക്കൂടെ ചെലവിന് തരാൻ പറ്റുമോ? ചേച്ചി പറഞ്ഞതിൽ ഒരതിശയവുമില്ല. നമ്മൾ അത്താഴം വേണ്ടെന്ന് പറഞ്ഞതുപോലും തെറ്റായി പോയി. പിന്നെ അപ്പൂപ്പന്റെ സ്ഥലത്തേക്കല്ലേ പോകുന്നെന്ന് പറഞ്ഞേ? അവിടെ എത്താൻ എന്ത് ദൂരമുണ്ട്? ഏതായാലും കയ്യിലുള്ള ചില്ലറ ഉണ്ട്, രണ്ടുപേർക്ക് എത്താവുന്നതിൽ അധികം ദൂരമുണ്ട്. എന്റെ ആഭരണങ്ങൾ വിൽക്കാം. ആ നാട്ടിൽ ചെന്നാലും കുറെ രൂപ കൈ വേണ്ടേ? എല്ലാം കൂടെ ഒരു 10-20 പവന്റെ വകയുണ്ട്. ആഭരണങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ഒരു ആഭരണം മതി, ഈ താലി, ഈ ഒരു ആഡംബരം മാത്രം മതി. സിന്ദൂരം. എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഈ പണ്ടങ്ങളെല്ലാം കൂടി വിളിക്കുന്നതിന്റെ കാര്യം എന്താ? കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നു. ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ഒരുപാട് കേസുണ്ടായിട്ടുണ്ട്, എന്നെ വലിക്കരുത്. എന്ത് കേസ്? വലിയ വീടുകളിലെ പെമ്പിള്ളേരെ ചില പൂവാലന്മാര് കറക്കി അടിച്ച് വിളിച്ചോണ്ട് പോവും. ഒടുവി അതുങ്ങളുടെ സ്വർണവും വിറ്റ് എവിടെയെങ്കിലും ജോളി അടിച്ച് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് തള്ളും. വലിയ പ്രേമമാണെങ്കിൽ രണ്ടും കൂടെ ഒരു ഹോട്ടൽ റൂമിൽ ചത്തും കിടക്കും. അങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സ്വർണം തന്നിട്ടല്ലേ രൂപ തരുന്നത്. അത് ന്യായമാ. കടയുടെ പേരൊന്നും കുറിച്ച് ബാഗിനകത്ത് വെച്ചേക്കരുത്. ഞാൻ പവന് പറഞ്ഞു വരാന്നിട്ടാ.
ഉറങ്ങിയില്ലേ? മാലതി ഉറങ്ങിയില്ലേ? ഞാനിപ്പോ ഉണങ്ങതാ. ഞാൻ ഒന്നുറങ്ങ. വെളുപ്പിനെ യാത്ര ചെയ്യേണ്ടതല്ലേ. നീ ഉറങ്ങ, ഇല്ലെങ്കിൽ ക്ഷീണമാകും. കുറച്ച് ദിവസമേ നിങ്ങൾ ഇവിടെ താമസിച്ചുള്ളെങ്കിലും ഈ വീട്ടിൽ വേണ്ടപ്പെട്ട രണ്ടുപേര് പോകുന്ന പോലുള്ള മനോവിഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ മറന്നുകളയരുത് കേട്ടോ. ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുമോ ചേച്ചി? ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ എന്ന് ഓർമ്മ നിൽക്കുന്ന ദിവസങ്ങൾ ഞങ്ങൾ കഴിച്ചുകൂട്ടിയത് ഈ വീട്ടിലല്ലേ. എന്റെ കിടക്കമുറി ഐശ്വര്യമുള്ളതാണ്. നമ്മുടെ കിടക്കമുറി കഴിഞ്ഞതിന്റെ ഐശ്വര്യം ഇവർക്ക് എന്നും ഉണ്ടായിരിക്കും. അവള് പറഞ്ഞതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായോ? ആ മുറിയിൽ ഒരു ദിവസം കിടന്നാൽ അതൊരു മുതലാടും. പിന്നെ വിശേഷം വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് കത്തെഴുതണം. വിശേഷമൊക്കെ നിങ്ങൾ അറിയിച്ചില്ലേ, പിന്നെ ആരെ അറിയിക്കാൻ? ആ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ 5 മൈലെങ്കിലും നടക്കണം. ചേച്ചി പോട്ടെ മോളെ. നളിനി അപ്പുക്കുട്ടനൊക്കെ എവിടെ ചേച്ചി? മോളെ, നളിനി അപ്പുക്കുട്ട. എന്താന്നേ? ഇങ്ങോട്ട് വരും പിള്ളേരെ. ദേ ചേച്ചി അമ്മാവനും പോന്നു. മോനെ, നീ സ്ഥലത്തെത്തിയാൽ ഉടൻ എനിക്ക് കത്തിടണം. ജോലി കാര്യത്തെ പറ്റി ഞാൻ അന്വേഷിച്ച് അറിയിക്കാം. ശരി. ആ പേഴ്സ് ഒന്ന് തരണം. അമ്മാവനും ചേച്ചിയും വല്ലപ്പോഴും ഒക്കെ വരും. ചേച്ചി പോവാണോ? എന്തിനാണ് ഈ രൂപയൊക്കെ എടുക്കുന്നത്? അതൊന്നും വേണ്ട. അവൻ എന്തെങ്കിലും സന്തോഷമായിട്ട് കൊടുക്കുന്നതിന് തടസ്സം പറയരുത്. ചേച്ചി പോണ്ട. മോളെ, നീ ബിസ്ക്കറ്റ് വാങ്ങിക്കണം. ഏ, നിനക്കൊരു പീപ്പി. കൊച്ചാണെങ്കിലും അതിന്റെ ഒരു നോട്ടം കണ്ടോ? അവളെ മറന്നോന്നാണോ നോട്ടത്തിന്റെ അർത്ഥം? ഞാൻ ഇവിടെ മതി മതി, ഇത്രയൊക്കെ മതിയെന്ന്. ഇത് കൊച്ചുമോക്ക് വെച്ചേ വരട്ടെ ചേച്ചി. മോനെ, അപ്പുക്കുട്ട, സുരേഷ്. എങ്ങോട്ടാ? കാഞ്ഞിരംകുന്ന്. എന്താ മലയാളി? മുറിക്കോടാ, മുറുക്കി. വലിയ ഗുണമൊന്നുമില്ല. ആ, നിങ്ങൾ കയറിയാട്ടെ. ആ, എന്താ ചാർജ്? ഓ, അതൊക്കെ പിന്നെ പറയാം. അത് വേണ്ട, നേരത്തെ പറഞ്ഞു ഒപ്പിക്കുന്നത് നല്ലത്. പെട്രോളിനൊക്കെ വില കൂടുതല, എങ്കിലും 5 ഉം 5 ഉം 10 രൂപ അന്നേരം. ഈ ചക്കട വണ്ടി കയറാൻ 10 രൂപയോ? അയ്യോ, നിങ്ങളെ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, വണ്ടി ഷാർട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെ സാറേ. കള പറഞ്ഞോളെ, കയറിയാട്ടെ. ഉള്ളത് എന്നാ മതി, പിന്നീട് പണങ്ങരുത്. ചാണ്ടിയെ, സാധനങ്ങളൊക്കെ പറിക്കടെ, സൂക്ഷിച്ചെടുത്തോണം കേട്ടോ. ഞാനും അതാണ് ആലോചിക്കുന്നത്. നാലുമട ലോലയും ഒരു കീറ് പനമ്പും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി കിടക്കാം. സ്വന്തമായി ഇത്രയും മണ്ണ് നമുക്കുണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്തവര് ജീവിക്കുന്നില്ലേ? അങ്ങനെ പറ മകളെ, നീ ജീവിക്കാൻ പഠിച്ചവളാ കേട്ടോ. മാതള, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങൾ വെറും മലമൂടന്മാരാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. ആ, നമ്മുടെ ആളുകൾ വരുന്നുണ്ട്. എന്താ മോലെ? ഈ അടുപ്പിൽ തീ കത്തുന്നില്ല. ഊതി ഊതി ഞാൻ വശം കെട്ടും. നാശം വിറക്. പിന്നെ പിന്നെ, ഒരു പെണ്ണായ ഞാൻ വിചാരിച്ചിട്ട് പറ്റുന്നില്ല. പെണ്ണായതുകൊണ്ട് മാത്രം പോരാ, മാല ഇന്നലെ വരെ കത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാനുണ്ട്. ആ രാജകരിയല്ലേ ഞാൻ കത്തിക്കാന്ന്. അടുപ്പിൽ തീ കത്തിക്കുന്നതും പാചകം ചെയ്യുന്നതും ഒരു കലയാണ്. ഓ, ഒരു കലാകാരൻ. ഞാൻ പാടുപെട്ട് തീ കത്താറാക്കി വെച്ചിരുന്നതാ. ഈ പാചക വിദ്യ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എന്റെ അമ്മ എന്നെ കൊണ്ട് എല്ലാ അടുക്കള ജോലിയും ചെയ്യിക്കുമായിരുന്നു. കഷ്ടം ഇതേ. ഇതൊരു സൗകര്യമാക്കി കളയരുത് കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വരുമ്പോ ചോറും കറിയെല്ലാം ഇവിടെ റെഡി ആയിരിക്കണം. ഇല്ലെങ്കിലേ ഇടിക്കും, ചട്ടിയും കരവെല്ലാം എറിഞ്ഞാൻ പൊട്ടിക്കും. സമയത്തും കാലത്തും എല്ലാം തന്നോളാവേ. എല്ലാം എല്ലാം എല്ലാം. ആ, ഞാൻ അപ്പുറത്ത് പോയിട്ടെ, രണ്ടിലേ മുറിച്ചുകൊണ്ട് വരാം. ആ, പിന്നെ ഇത് തിളച്ചു പൊങ്ങുമ്പോ ഈ പാടപ്പെടുത്ത് മാറ്റണം. അടുപ്പോ? അയ്യോ, അടുപ്പോ? നിന്റെ അടുപ്പൊന്ന് കത്തിച്ചതെന്ന് പറഞ്ഞ കളിയാക്കണം. വിളിച്ച മൂക്കെപ്പിക്കളയും.
ഞാൻ പോയിട്ട് വരാം. മാധവൻ കുടുംബജീവിതത്തിലെ കായ് തുടങ്ങിയോ? കുടുംബജീവിതമൊന്നല്ല, ജീവിതം തന്നെ ഇപ്പോഴാ തുടങ്ങിയ ആശാനെ. മാധവന്റെയും ഭാര്യയെയും ഈ നാട്ടിലെ ആളുകൾക്ക് ഇടാൻ തുടങ്ങാറോ? ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരലയിൽ ആരംഭിക്കാം. വേണ്ട വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല. വേണ്ട, എന്റെ തങ്കല്ലേ കഴിക്കുന്നു. ഇതൂടെ നടക്കട്ടെ നടക്കട്ടെ. കൊറേ നേരമായി വന്നിട്ട്. ഏ ഇല്ല, ആര് തുറല് കൊടുക്കുമ്പോഴേ ഞാൻ വന്നുള്ളൂ. ഞാൻ അപ്പഴേ പറഞ്ഞു വേണ്ടെന്ന്. ആ അങ്ങനെ വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ ഇങ്ങനെ വേണം ജീവിക്കാൻ. കുറച്ച് മോരുണ്ട് മോള്. ചേട്ടത്തിരിക്കൂ. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നാലേ എന്റെ മാലിന് കുട്ടിയുടെ വെച്ചിപ്പ് മാറില്ല, ഞാൻ പോയേക്കാം. ആകെ 73 രൂപ ബാക്കിയുണ്ട്. അപ്പൂപ്പന്റെ പെട്ടിയിലെ 17 രൂപയും വീട്ടിനെയും പുരയിടത്തിന്റെ ആധാരം. ഒരു മാസത്തേക്ക് നമുക്ക് തികയും. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഗതി എന്താകുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഏ പരിഭ്രമിക്കണ്ട, അത്രത്തോളം സ്നേഹമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഗോപാലകൃഷ്ണന്റെ കത്തും വന്നില്ല. എവിടെയെങ്കിലും പോയി ഒരു ജോലി അന്വേഷിക്കാന്ന് വെച്ചാൽ ഇവിടെ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് ജീവിക്കാൻ യാതൊരു വിഷമവും ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഇപ്പോൾ ഉറങ്ങേണ്ട സമയമാണ്. ഉറങ്ങേണ്ട സമയം തന്നെയാണോ? പിന്നെ മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് പറയരുത്. എനിക്ക് പെണക്കോ, ഞാൻ ഉറങ്ങാൻ പോവാ. എന്താ ചിരിക്കുന്നേ? ഇത് കണ്ടപ്പോ എനിക്കൊരു പഴയ പഴഞ്ചൊല്ല് ഓർമ്മ. വേഗം പറയണം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. തമിഴാണ്. ചുരുട്ട് പാ, ഇരുട്ട് മുറി, മുരട്ട് പെൺ. എന്നുവെച്ചാ ചുരുട്ട് പാന്ന് വെച്ചാ നീ ഇപ്പൊ നിവൃത്തി വരെയുള്ള പായ്, ഇരുട്ട് മുറി എന്ന് പറഞ്ഞാൽ ഇരുട്ട് മുറി തന്നെ, മുരട്ട് പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന പെണ്. ഇരുട്ടത്ത് പായൊക്കെ നൂട്ടിട്ട് തപ്പി പെണ്ണിയും പിടിച്ചോണ്ട് പായുടെ അടുത്ത് വരുമ്പോ പാചുരുണ്ടുകളെ. മുറിയിലാണെങ്കിൽ ഇരുട്ടും. എന്നെ പോലെ പാവപ്പെട്ട ഭീഷണി എന്ത് ചെയ്യും? ഞാൻ മരട്ട് പെണ്ണൊന്നുമല്ല. ആ ഒരു പണി വെട്ടിക്കാൻ വാങ്ങും. ചായ കുടിക്ക. ഞാനൊരു സ്വപ്നം കണ്ടു മാലി. എന്താ? അപ്പൂപ്പൻ വന്ന് പറഞ്ഞു ഇവിടെ നിധിയുണ്ടെന്ന്, കിളച്ചാൽ കിട്ടുമെന്ന്. നേരോ? പരമസത്യം. ഒന്ന് വേഗം പറയൂ. സ്വപ്നം കണ്ടത് ഉറങ്ങിക്കിടക്കുമ്പോഴല്ല, ഉണർന്നു നിന്നപ്പോഴാണ്. ആ നിധി കുടത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നല്ല. ഈ പറമ്പിലാകെ പരന്നു കിടക്കുന്നു. ആ നിധി കിട്ടണമെങ്കിൽ ഈ മണ്ണ് കിളച്ച് വിത്തിടണം. എന്നാ ഞാനും ഉണ്ട് അതിന് കൂട്ട്. വേഗം ചായ കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങതാ. അല്ല, കൃഷിപ്പണിയൊക്കെ തുടങ്ങിയോ? ജീവിക്കണ്ടേ ആശാനെ. കൊള്ളാം. ആശാനോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന രൂപം മിക്കവാറും തീർന്നു. ഇനി ഭൂമിയിൽ നിന്ന് ആദായം കിട്ടുന്നത് വരെ ചിലവിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന സന്ദർഭം. ഇതിൽ അധ്യാപകന് ആവശ്യമുണ്ടെന്നൊരു പരസ്യമുണ്ട്. എന്നാ ഉടനെ നമുക്കൊരു അപേക്ഷ അയക്കാം. ഇപ്പൊ തന്നെ എഴുതിക്കളെ. കടലാസും പേന എഴുതുന്നുണ്ട്.
മണിക്കൂർ കളച്ചില്ല, അതിനു മുമ്പ് കൈ ആകെ പൊട്ടിക്കൂടുന്നു. അയ്യോ. ആ സാരല്ല സാരല്ല, കൃഷിക്കാർ പറയാറുള്ളത് കയ്യിൽ തഴമ്പ് കൂട്ടുന്ന മാറാൻ ചൂട് ചോറ് വാരിത്തുന്നാ മതി എന്നാ. എന്ന് വെച്ചാൽ ചൂട് ചോറുണ്ണാൻ വേണ്ടിയാണ് കയ്യിൽ തഴമ്പ് കൂട്ടുന്നത് എന്നർത്ഥം. അപേക്ഷ ഞാൻ എഴുതാം. ഫ്രം ദി മാനേജർ. എടാ മാധവ, ഇന്ന് തിരുവാതിരയാണെന്ന് അറിയാൻ പാടില്ലേ? അയ്യോ അറിയാൻ വയ്യല്ലോ. അവര് പിള്ളേരല്ല, അവർക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിരയല്ലേ ഇത്? അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം, നമുക്ക് അങ്ങ് പാർട്ടി നടത്തി കളയാം. സന്തോഷം നിറഞ്ഞ ജീവിതം പട്ടണത്തിലെ സമൃദ്ധിക്കിടയിലും കിട്ടില്ല. സുഖവും ദുഃഖവും അവനവന്റെ ഹൃദയത്തിൽ തന്നെ ഉള്ളതാണ് മല. മല, ഈ മലയിലെ ജീവിതവുമായി നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇഴുകിച്ചേരാൻ സാധിച്ച കാരണം നാം ഇവിടെ സൂചിച്ചു. ശമ്പളം വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ സ്കൂളിൽ ക്ലാസ് ടീച്ചറുടെ ജോലി കിട്ടിയതോടെ എന്റെ എല്ലാ ദുഃഖവും മാറി. സ്കൂളിൽ ജോലിക്ക് പോയാൽ മാത്രം പോരാ, ഈ നാട്ടിൽ സംഗീതവാസനയുള്ള എത്രയോ കുട്ടികളുണ്ട്. നമുക്ക് അവരെ കൂടെ പഠിപ്പിക്കാം. ലോകത്തെ പറ്റി ഒന്നും അറിയാത്ത അവർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാം. ശരിയാ. ഇതെന്ത് വിശേഷം? ഇതൊരു വിശേഷം. എന്തിനാ തരീജമ്മേ കുട്ടി കറിയുന്നേ? കലാക്കാന്ന് പറയട്ടെന്ന് മാധവൻ പാടത്തുനിന്ന് കയറി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയും പാടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടപ്പോ പിന്നെ മാപ്പാന്ന് ഞാൻ കയറി അങ്ങോട്ട് ഓടി. ഇവ മാപ്പാനെ കാണാൻ കരിയാണ്. ഞാൻ കൊണ്ടുപോയി കാശ്മീരിയുടെ കയ്യില്. ഈ പാത്രത്തിലെന്താ? ഉച്ചയ്ക്കുള്ള ഭക്ഷണം. അപ്പോ ഞമ്മക്ക് കേക്കാൻ ഇന്ന് ആരാ ഒരു പാട്ട് പാടുക? വേണ്ട വേണ്ട, നീ ഇന്നലെ പ്രിയകാമുകി പ്രിയകാമുകി പാടിയവനല്ലേ, നിന്നെ കൊണ്ട് ഞാൻ പാടിക്കില്ല. നിങ്ങൾ ആരും പാടണ്ട, ഞമ്മൾ തന്നെ ഒന്നും അങ്ങോട്ട് പാടിക്കളയാ. ദൂ
ചമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണവനു നൽകി അവനു നൽകി. ചമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു. തങ്കസ്വപ്ന സതങ്ങളാൽ തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി ആർത്തലച്ചു ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ. രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി ചമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയ പാവം മറന്നു പോയി. ശ്യാമള മാഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി പാട്ടു നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി തൻ്റെ വേർപ്പ് കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധി തൻ പൊന്മണികൾ വിളയിക്കാൻ മണ്ണിതിൻ്റെ മകനായവനിറങ്ങി. ചമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി അവനു നൽകി. ചന്ദ്രനിലേക്കുള്ള റോക്കറ്റ് ഭൂമിയുടെ ആകർഷണ പരിധി വിട്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ വെളുപ്പിന് ഇന്ത്യൻ സമയം 6:14 മനുഷ്യനിർമ്മിതമായ പ്രസ്തുത റോക്കറ്റ് സാവധാനം ചന്ദ്രനിൽ ഇറങ്ങുന്നതാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുവാനുള്ള പരിപാടിയുടെ ആദ്യ പരീക്ഷണമാണിത്. സാറേ, ഇതൊക്കെ ഉള്ളതാണോ അതോ വെറുതെ എഴുതി വിടുവന്നു? ഏതായാലും കലികാലത്തിന്റെ അവസാനമായെന്ന എന്റെ വിശ്വാസം. ചന്ദ്രനിലേക്കുള്ള ഈ പോക്ക് അത്ര ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മനുഷ്യൻ എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരിക. ഇനി നീ വായിക്കും. ഭൂമിയുടെ ആകർഷണ പരിധി വിട്ടതോടെ റോക്കറ്റിന്റെ വേഗം. എന്ത് വ്യത്യാസം? ഈ എന്റെ പൊന്നു മാധവ മയക്കത്തിൽ സ്വപ്നം കണ്ടതാ. കടുവാക്കുന്ന് കയറ്റം കയറി വരുമ്പഴേ എന്റെ വണ്ടിയുടെ ഇഞ്ചിൻ അങ്ങ് നിന്നുപോയി. ബ്രേക്കും ഇല്ല.
ആ ഉടനെ തന്നെ ചാണ്ടിയോട് പറഞ്ഞു അടവയ്യടാ എന്ന് പറഞ്ഞത്. നീ എന്തിനാടാ കിളിക്കുന്ന കാണ്ടി? എങ്ങനെ തിരിച്ചാതിരിക്കും പോരാളി? കടുവാക്കുന്ന എവിടെ കിടക്കുന്നു, ചന്ദ്രമണ്ഡലം എവിടെ കിടക്കുന്നു, പാക്കുന്ന എവിടെ കിടക്കുന്നു, പോരാളിനെ എവിടെ കിടക്കുന്നു, മൊത്തം വണ്ടി. കേട്ടോ മാളു, എനിക്ക് ഈ പത്രവായന കേട്ടാലേ ഈ ഉറക്കം വരും. അവിടെ നിങ്ങൾ വേറെ വലിയ വിശേഷം ഉണ്ടെങ്കിൽ പറ. ഈ പത്രത്തിലൊന്നും ഇല്ലാത്ത വിശേഷം ഞാൻ എല്ലാവരോടും പറയാം. എന്തെന്നാളി കുഞ്ഞിന്റെ അമ്മ? നമ്മുടെ മാരക്കുട്ടിക്ക്. എനിക്ക് വേണ്ട, ഞാൻ രാവിലെ കുടിച്ചതാ. രണ്ടുപേർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. മലേ, പഴിച്ചിരിക്കുന്ന രണ്ട് പുലി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിറ്റ് നല്ല വില കിട്ടുന്ന ആശാൻ പറയാം. ഞാൻ കൂടെ കൊണ്ടുപോട്ടെ? അവിടെ നിൽക്കണോട്ടെ, കൊടുത്തയച്ചാ പോരെ. ഏതായാലും എണ്ണയും കുഴമ്പും വായിക്കാൻ പോട്ടെ, ഞാൻ കൂടെ കൊണ്ടുപോകാം. ഞാൻ അപ്പോഴേ പറഞ്ഞതായി സാത്തി, ഞാൻ തടിച്ചപ്പോ എണ്ണയും കുഴമ്പും മായക്കേണ്ടി വരുമെന്ന്. എനിക്കല്ല പിന്നെ. വേഗം വരണേ. ആ വരാം. ആശാനെ അതുകൂടെ ഇറക്കി വെച്ചേണം. പഴം കൊണ്ടാ? അയ്യോ സാർ, സാറാണെന്ന് അറിഞ്ഞില്ല. സാരമില്ല, പഴക്കാരനെ അറിയോടാ. അച്ഛ, ഞങ്ങളുടെ സാറാണോ? ഞാൻ അവരുടെ സ്കൂളിൽ ഒരു ക്ലാസ് ടീച്ചറാണ്. കൃഷ്ണന് പണം വേണ്ടേ? പണമൊക്കെ പിന്നീട് വാങ്ങിച്ചോളാം കേട്ടോ. മമ്മി, മമ്മി പഴം. നിക്ക് നിക്ക്. ഏ പഴം, ഇങ്ങ് വാ. നീ മാധവനെ ആയിരിക്കില്ല കണ്ടത്. എനിക്ക് അത്രയ്ക്ക് മനസ്സിലാകാതെ വരും മോമേ. ഞങ്ങളെ കണ്ടപ്പോഴേ വളിച്ച് മരം പോലെ അങ്ങ് നിന്നുപോയി. ഭഗവാനെ, എന്റെ മോളുടെ ഗതി ഇങ്ങനെയായല്ലോ. ആരുടെ കുറ്റം കൊണ്ടാണ്? നല്ലവണ്ണം അനുഭവിക്കട്ടെ. എനിക്കല്ലേ അതിന്റെ ആക്ഷേപം സഹിക്കാൻ വയ്യാത്തത്. ഭാഗ്യത്തിന് അദ്ദേഹം മനസ്സിലാക്കി. എന്തോ മാതാ, മാധവിക്ക് പ്രസവ വേദന. അത്രേ ഉള്ളോ? പ്രസവന വരാതെ എങ്ങനെ പ്രസവിക്കും? പിള്ളേര് വന്ന് എല്ലാം പറഞ്ഞു. കുഞ്ഞന്നമ്മ അവിടെ ഇല്ലേ? അവളാണെങ്കിൽ അഞ്ചാറ് പേർ വെച്ചതാ. മാധവമ്മ ആണെങ്കിൽ പേറിന്റെ കാര്യത്തിൽ ഒട്ടും മോശവുമല്ല. അവര് മതിയെന്ന് മാല ഞെരങ്ങിയും കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ മാധവായി ബഹളമൊന്നും കൂട്ടാനില്ലെന്ന് ഒരു കട്ടിൽ വരണം. ആ പ്രസവിച്ചു കഴിഞ്ഞാല് നരത്ത് കടത്തരുത്, കട്ടിൽ വേണം, കൊണ്ടുപോകണം. എന്താ അപ്പച്ചനെ? ഇപ്പം വരാം. കൂടുതൽ അല്ലെങ്കിൽ പൂച്ച ഡോക്ടറെ വിളിച്ചിട്ട് വന്നേ.
വരുന്ന വേമ്പോ ബഹളം കൂട്ടാതെ മാധവ, ഇതൊക്കെ പ്രസവം. ഇതൊന്ന് പിടിക്കാം. ഒരാൾക്ക് പ്രസവേദന, ഒരു കൂടെ കിടന്ന് സുഖമായിട്ട് ചാണ്ടി ഇടാ, ഒന്ന് എഴുന്നേറ്റ് ആ ഡോക്ടറെ കിടന്ന് ഒന്ന് അനക്കേ, ഒന്ന് അനക്കേ. ഹലോ, സാരമില്ല, പെട്രോളിനകത്ത് കരട് കയറി നോക്കടാ ചാണ്ടി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? വലിയ അപകടം വല്ലതാണെങ്കിൽ നമുക്ക് വർഷപ്പുരം ഒന്ന് പോണം. നമ്മളിവിടെ ഇങ്ങനെ കിടന്നല്ലേ, വല്ല അപകടവും സംഭവിച്ചാൽ? അപകടം വണ്ടിക്ക് ആരൊരു അപകടമില്ല. നമ്മളിങ്ങനെ താമസിച്ചാല് വലിയ വിഷമാവും. എനിക്കൊരു വിഷമാവില്ല, ഇതെല്ലാം തന്നെ ഇത് സാധാരണ വഴി കിടക്ക് പതിവാണ്. ഇനി എന്താ ചെയ്യാ? വഴിയുണ്ട്. എടാ ചാണ്ടിയെ, നൂതറാ പെട്ടുട്ടാങ്കിലും നൂത. നിനക്ക് വേണമെങ്കിൽ പറ്റോ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം.
നമ്മൾ അവളെ കൈയൊഴിഞ്ഞ അവൾക്ക് ആരാണൊരു സഹായി? എന്റെ മോള് പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് കഴിയുകയാണ്. നമ്മൾ ആരും വരുത്തി വെച്ചതല്ല, അവൾ തനിയെ ഉണ്ടാക്കിയതാ. നിരപ്പാളികളായി ജീവിക്കുന്ന ഒരു മകളെയും മരുമകനെയും അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. നമ്മുടെ കുടുംബത്തിന് ചില അന്തസ്സൊക്കെയുണ്ട്. നമുക്കിതൊക്കെ വിഴുതി കളഞ്ഞിട്ടേ മുതിര വേദിക്കാം. പയർ വേദിച്ചാ മതി. ആ കുഞ്ഞിനെ അകത്തുണ്ട്, മഴ വരുന്ന ലക്ഷണമാണ്. എനിക്ക് പേടിയാവുന്നു. കാര്യം നമ്മൾ മണ്ണിന്റെ മക്കളാണ്. കടൽപ്പുറത്ത് കൂട് കൂട്ടുന്ന പക്ഷികളെ പോലെയാണ് നമ്മൾ. ഒരു വലിയ തിര വരുമ്പോ കൂടുമുട്ട എല്ലാം കൂടെ ഒഴുകിപ്പോ. ഇണപക്ഷികൾ രണ്ടും തിരയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറന്ന് കുറെ സമയം കരയും. അടുത്ത ശ്രമം അവിടെ തന്നെ കൂട് കൂട്ടാനാണ്. നമ്മുടെ പൊളിഞ്ഞു പോയ വീട് നാം ശരിയാക്കും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ കണ്ടു. എനിക്ക് ആളെ മനസ്സിലായില്ല, എങ്കിലും ഭാഗ്യത്തിന് എന്റെ വണ്ടിയിലാ കയറുന്നത്. എടാ ചാണ്ടി, പെട്ടി എടുത്തോടാ, ഞാൻ പോട്ടെ. വീട്ടിനകത്ത് കയറി ഇരിക്കാം. ഇതിനും വീടല്ലാണോ പേര്? കയറി ഇരിക്കാം. അങ്ങോട്ട് കയറണമെങ്കിൽ വെള്ളം വേണമല്ലോ. ഉറങ്ങാണമ്മേ. അച്ഛാ, ഞാൻ ഭാഗ്യവതിയാണ് അച്ഛാ. എന്റെ മോനെ കാണാൻ എന്റെ അച്ഛനും അമ്മയും കൂടെ വന്നല്ലോ. മോനെ എവിടെയാ കിടക്കുന്നത്? അകത്തുണ്ടമ്മേ, വരൂ. ഇന്നലെ കൊടുങ്കാറ്റും മഴയും വന്നു, വീട് കുറെയൊക്കെ പൊളിഞ്ഞുപോയി. ആകെ വൃത്തിയിലായിട്ട് കിടക്കാണ്. അങ്ങേക്ക് ബുദ്ധിമുട്ടാകുമായിരിക്കും. ശിവ ശിവ, ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നല്ലോ. അധികം മനുഷ്യരും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. പൊന്നാര മോനെ, നീ അമ്മ അറിയോടാ. മോനെ, അപ്പൂപ്പിന്റെ അടുത്തേക്ക് പോവാമെടാ. കുഞ്ഞിന്റെ പേരെന്താടി? വിനു. ആ അമ്മേ, ഞാൻ ഉടനെ ചോറും കറിയൊക്കെ റെഡിയാക്കാം. അച്ഛൻ ഊണിന്റെ സമയം തെറ്റരുതെന്ന് വളരെ നിർബന്ധമല്ലേ. ഇത് കാറ്റടിക്കുമ്പോ എല്ലാം കൂടെ ഉരുണ്ടു വീഴാത്തത് ഭാഗ്യം. കൊച്ചുമോനെ കാണണ്ടേ? നോക്കിക്കേ, അപ്പൂപ്പന്റെ നല്ല ചായയുണ്ട് ഇവന്. കൊച്ചുമോനല്ലേ, ഒന്ന് എടുക്കൂ. കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കാറില്ലെന്ന് അറിയില്ലേ, അതിനെ കൊണ്ടുപോയി കിടത്തത്.
അപ്യാച്ചന്റെ വീട്ടിൽ പോയി ആ കയറ്റുകെട്ടിൽ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അച്ഛൻ കാണാതെ കൊണ്ടുവരണം. ഇതിലേ പോ. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എനിക്ക് നോക്കേണ്ടതുണ്ട്. സ്വത്ത് എനിക്കൊരു പ്രശ്നമല്ല. കുടുംബമഹത്വം ഇല്ലാത്തവനാണ് എന്റെ മകളുടെ ഭർത്താവെന്ന് പറയുന്നത് എനിക്ക് മനക്കേടാണ്. ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി നീ കരയുകയും ശരിക്കും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഞാൻ കൂടി വന്നു. ഈ വീടും പരിസരവും കണ്ടതോടെ ഇവിടെ വന്നതേ അബദ്ധമായെന്ന് തോന്നുന്നു. ഊണ് കഴിക്കാം, എല്ലാം തയ്യാറായി. ഊണ് കഴിക്കാം അച്ഛാ. അമ്മേ, അമ്മയും കൂടി ഇരിക്കൂ. ഞാൻ പിന്നെ ഉണ്ട്, മാധവൻ ഇരിക്കട്ടെ. എനിക്കിപ്പോ വേണ്ട. മാധവൻ ഇരുന്നോ, ഞാൻ മാലതയും കൂടെ ഉണ്ടല്ലോ. ഇരുന്നോളൂ. പിന്നെ ഉള്ളാൻ വിളിക്കുമ്പോ വേണ്ടെന്ന് പറയുന്നത് ശരിക്കും മാത്രം ഇരുന്നതാണ്. അച്ഛൻ ഈ ഭക്ഷണം ഇഷ്ടപ്പെടാനിട്ടാണ് പാലിരിക്കൊണ്ട് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് കൊടുത്തു. ഒന്നും വേണ്ട, വേണ്ട. എന്നാൽ എണീറ്റ് കൈകഴുക. അല്ല, മാധൻ ഉണ്ടെന്നിട്ടാവാ. പ്രവൃത്തിയുടെ ഫലമായി ഞാൻ അനുഭവിക്കുന്നത് ഏറ്റവും നല്ല കുടുംബജീവിതവും ആനന്ദവുമാണ്. ഈ കാണുന്നതെല്ലാം തന്നെ എന്റെ ആനന്ദമാണ്. ഈ കൊച്ചു വീടും ഞങ്ങളുടെ പറമ്പിൽ കാണുന്ന കൃഷികളും തുറന്ന ആകാശവും അയൽവക്കക്കാരുടെ തുറന്ന ഹൃദയവും എല്ലാം എല്ലാം എന്റെ ആനന്ദമാണ്. ഞാനിപ്പോ ഈ രാത്രി കഴിച്ച വൃത്തികെട്ട ഭക്ഷണം പോലും. വൃത്തികെട്ട ഭക്ഷണമെന്ന് മാത്രം പറയരുത്. വില കുറഞ്ഞ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. എൻ്റെ അച്ഛൻ
വെള്ളിക്കരണ്ടിയിൽ ഭക്ഷണം തന്നാണ് എന്നെ വളർത്തിയത്. ആ വില കൂടിയ ഭക്ഷണം വില കൂടിയ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ. ഇന്ന് ഒരു ചോറ് തവി പറ്റി താഴെ വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആഹാരത്തിന്റെ വില എനിക്കിപ്പോഴറിയാം, സ്വാദെനിക്കറിയാം. ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് നാക്കുകൊണ്ട് മാത്രമല്ല ചാ, ഹൃദയം കൊണ്ട് കൂടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പടം വിറ്റ് നടക്കുന്ന ഭർത്താവുമായിട്ടുള്ള ജീവിതം പരമാനന്ദമാണ്. നീ പറയുന്നത് ഞാൻ വിശ്വസിച്ചുകൊള്ളണമെന്ന് ധാരണയുണ്ട്. അവസരം വരാതെ ആരും വിശ്വസിക്കില്ല. എന്റെ അച്ഛൻ ധരിച്ചിരിക്കുന്നത് കൂറ്റം ബംഗ്ലാവിലും പട്ടുമെത്തയിലുമാണ് സുഖം പതിയിരിക്കുന്നതെന്നാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, പാർക്കും സിനിമാ തിയേറ്ററും ക്ലബും കുഞ്ഞുങ്ങളെ വളർത്താൻ ആയമാരുമൊക്കെ ജീവിക്കുന്ന അച്ഛന്റെ മൂത്ത മകളെക്കാളും ദാമ്പത്യ സുഖം അനുഭവിക്കുന്നുള്ളാണ് ഞാൻ. എന്റെ ഭർത്താവ് റെയിൽവേ സ്റ്റേഷനിൽ പോയി പഴമിട്ടിട്ടായിരിക്കും എനിക്ക് പ്രസവത്തിന് കുഴമ്പ് വാങ്ങിത്തന്നത്. മഴയത്ത് പൊളിഞ്ഞു വീഴുന്ന വീടായിരിക്കും ഞങ്ങളുടേത്. എന്റെ ആണെന്ന് അച്ഛൻ ഊഹിക്കാൻ കൂടി സാധ്യമല്ല. അച്ഛന്റെ സ്വത്തിനെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, അച്ഛനെയാണ്. നിനക്ക് വാക്താമസം അല്പം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിശ്വസിച്ചുകൊള്ളുന്നില്ലല്ലോ. മാല എങ്ങോട്ട് വരും? ഞാൻ നിന്നെ വിളിച്ചതേ, എനിക്ക് വിശക്കും. നീ മാറുന്ന എനിക്ക് ചോറ് വേണം. ഇതെന്നത്തെ പത്രമാണ്? ഇന്നലത്തെ പത്രമാണ്. ഇവിടെ കുറെ താമസിച്ച പത്രം വരും. പത്രം ഇവിടെ എത്താൻ ഒരാഴ്ച താമസിക്കുന്നില്ലല്ലോ. അത്ഭുതം. ആ, ഞങ്ങൾക്ക് മടങ്ങി പോകാൻ അടുത്ത ട്രെയിനിൽ പോയാണ്. രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെ കഴിയണമെന്നൊരു അപേക്ഷയുണ്ട്. പറ്റില്ല, നിങ്ങളുടെ സുഖങ്ങൾ എനിക്ക് അസുഖമാണ്. വീട്ടിൽ ചെല്ലാതെ എന്റെ ചിത്രയും ക്രമങ്ങളും ഒന്നും ശരിയാവില്ല. ട്രെയിനിന്റെ സമയം അന്വേഷിക്കും. ജാനകി ഒന്ന് വേഗം വാ, ഈ പഴഞ്ഞ വണ്ടിയിലാ നമുക്ക് പോകേണ്ടത്. ഇതുവരെ പാപ്പിയാശാന്റെ വണ്ടി പഴഞ്ഞനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എടാ ശാന്തി, എടാ ശാന്തി, ഇപ്പം വേണ്ട. അല്ല വണ്ടി കാത്തിയെ നിർത്തിട്ടോ? ഇപ്പം വേണ്ട. ആശ റെഡി ആയിക്കോ. ഓ അമ്മ പോട്ടെ, കുറച്ച് രൂപയുണ്ട്, മോള് വെച്ച് വാങ്ങിക്കുമോ? ജാനകി, കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം.
എന്നെ അടിക്കു വെച്ചാ? കുസൃതി കാണിച്ചാൽ നിനക്കും കിട്ടും നല്ല പെല്ല്. ഒരു കത്തുണ്ട് മാഷെ. മാലെ, അമ്മയുടെ ഒരു കത്തുണ്ട്. എവിടെ? സുമത്തിന്റെ വിവാഹം. ആ ക്ലാസ് വിട്ടിരിക്കുന്നു, നിങ്ങൾക്കൊക്കെ പോവാം. നിശ്ചയമായും വരണമെന്ന് അമ്മ എഴുതിയിട്ടുണ്ട്. പോണ്ടേ? പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. വിവാഹമാകുമ്പോ പ്രമാണിമാരായ എല്ലാ ബന്ധുക്കളും ഉണ്ടാകും. അതിനിടയിൽ നമ്മൾ കൂടി പോയാൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്മയെ കണ്ടിട്ട് മൂന്നാല് കൊല്ലമായി. എനിക്കൊരാഗ്രഹം, നമുക്ക് പോകാം. നമ്മൾ ക്ഷണിച്ചിട്ടുമുണ്ടല്ലോ അമ്മയെ കാണാൻ ഒരവസരമായല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത്. പിന്നെ സുമത്തിന് എന്തെങ്കിലും കൊടുക്കുക വേണം. അവരുടെ സ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കാൻ നമ്മുടെ ഇരിക്കുന്നു. ആ, ഒരു കാര്യം ചെയ്യാം. അമ്മ മോന്റെ അരയിലിട്ട് അരിഞ്ഞാണം ഉണ്ടല്ലോ, അതൊരുക്കി തൂക്കി മാല പണിയിച്ച് സുമത്തിന് കൊടുക്കാം. ഏ, മാല പണിയിച്ച് കൊടുക്കണം. പക്ഷേ വിവാഹത്തിന് ഞാൻ വരുന്നു. നീ മാത്രമല്ല സ്കൂളിൽ നിന്ന് അവധി എടുക്കാനും വിഷമോ? മാലതി വിഷമിക്കൊന്നും വേണ്ട. അയ്യേ, ഇത് എന്തൊരമ്മയാ ഇപ്പൊ ചിരിക്കുന്നത്? ആര് പറഞ്ഞടാ കള്ള ഞാൻ കരഞ്ഞെന്ന്? നീ അച്ഛനോട് പോയി കള്ളം പറഞ്ഞു അമ്മ കരഞ്ഞെന്ന്. അമ്മ മുമ്പ് കരഞ്ഞില്ലേ? ഞാൻ കരഞ്ഞില്ല കൊച്ചു കള്ള. പോടാടുന്ന, നമുക്ക് ഈ കൊല്ലം വീടിന്റെ പിൻമേശത്ത് കപ്പയിടണം. കൃഷിക്കാര്യം പറയാനല്ലേ വന്നേ. നാളെ ഞാനും എന്റെ ഈ മോനും കൂടെ അവന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോകും. വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ്. ഞാൻ അവധി എടുക്കാം. നാളെ രാവിലെ പുറപ്പെടുന്ന ട്രെയിനിന് പോകാം. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നിനക്കൊരു നല്ല ബ്ലൗസ് പോലും ഇല്ല. എനിക്കും കുട്ടികൾക്കും ഉള്ളത് ഒന്ന് കഴുകി തേച്ചാലും മതി. എനിക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത ഡ്രസ്സ് ഏത്? മാധവി ചേച്ചി പറഞ്ഞു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കസവുമുണ്ടും നേരിയതും തരാമെന്ന്. എങ്ങനെയുണ്ടാ ചാണ്ടി നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ? നമ്മളിപ്പോ ഗോൾ അടിച്ചിരിക്കുകയല്ലോ. ബ്രോക്കർ എന്നാ കൊടുത്തു? 100 രൂപ എക്സ്ചേഞ്ച് അല്ലേടാ. നമ്മുടെ കൈ വരുന്ന വണ്ടിയും തല്ലിപ്പൊളിയല്ലായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ഭാഗ്യമായി. മലയാളി എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ അടിപ്പിച്ചാൽ മാത്രം പോരാ, ഇത് വല്ലപ്പോഴേക്കും ഒന്ന് ഓടിപ്പിക്കുകയും വേണം. എന്തോടാ പറഞ്ഞത്? നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി നിന്നെ കൊണ്ട് ഓടിപ്പിക്കാനോ? നിനക്ക് ഇതിന് കിളിയാകാനുള്ള യോഗ്യത പോലും ഇല്ലല്ലോ. ആ വെള്ളം കൊണ്ടു നോക്ക നോക്ക. തുടങ്ങി വിളി. വരി മക്കളെ. മാലെ ഒന്ന് വേഗം വന്നേ. ഞാൻ വരുന്നു. അതേമേ നോക്കിക്കോണേ. ഓ ഞാൻ മോളെവിടെ? എടി ഇങ്ങോട്ടൊന്നും കേറ്. ട്രെയിൻ മറിഞ്ഞതിന് മുമ്പ് വണ്ടി അങ്ങ് എത്തണം. റേഡിയേറ്ററിന് ലീക്കുണ്ട്, ഇടക്കിടക്ക് നിർത്തി വെള്ളം ഒഴിക്കണോടി. അയ്യോ ഇതിയാണ് ലീക്ക് ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ദേ ട്രെയിൻ വരുന്നതിന് മുമ്പ് വണ്ടി സ്റ്റേഷനിൽ എത്തിക്കണം. ഇത് കല്യാണമാണ്, ഇവിടെ ഒരു ലീക്ക്. പണ്ട് ഇതൊരു ചെറിയ തല്ലിപ്പൊടിയായിരുന്നു, ഇപ്പൊ ഇതൊരു വലിയ തല്ലിപ്പൊടിയായി. തള്ളു 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 തന്നാകു വണ്ടി, തള്ളു 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 തള്ളി തള്ളി തൊള്ളി വണ്ടി, ഈ തള്ളി തൊള്ളി വണ്ടി. ി
ആളുകൾ ഉണ്ടും നേരം കാളക്കുട്ടരെ പോലെ ചീറ്റും ഹൈ ചീറും ഹൈ തുമ്പും ഹൈ പിന്നെ പിന്നെ ചത്തത് പോലെ കിടക്കും റോഡിൽ കത്തറി എന്നത് വേണ്ട സ്റ്റാർട്ടിംഗ് എൻഡിൽ വേണ്ട നട്ടും വേണ്ട ബോട്ടും വേണ്ട പെട്രോൾ പോലും വേണ്ട കത്തറി എന്നത് വേണ്ട സ്റ്റാർട്ടിംഗ് എൻഡിൽ വേണ്ട നട്ടും വേണ്ട ബോട്ടും വേണ്ട പെട്രോൾ പോലും വേണ്ട അടിയും തല്ലും ചെണ്ടയ്ക്ക് പണവും കാശും മാരാർക്ക് പണവും ശൈലും കൈവർക്ക് അയ്യോ തള്ള് 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 തള്ളിപ്പൊള്ളി വണ്ടി ഈ തള്ളിപ്പൊള്ളി വണ്ടി തള്ള് 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 തള്ളി വണ്ടി തള്ള് 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 തള്ളി തള്ളിപ്പൊള്ളി വണ്ടി തള്ളിപ്പൊള്ളി വണ്ടി ഉള്ള വരുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. വളരെ തിരക്കുള്ള ആളല്ലേ. ബോംബെയിൽ ധാരാളം കേസുകളുള്ള ആളാണ് ബാരിസ്റ്റർ പിള്ളേ എന്നാണ് അറിവ്. എന്റെ സാധാരണ കേസുകളെല്ലാം ജൂനിയേഴ്സ് അറ്റൻഡ് ചെയ്തോളും. പക്ഷെ മറ്റന്നാൾ ഒരു കേസുണ്ട്, അതിന് അപ്പീർ ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പോകും. മിസ്റ്റർ നായർ പ്ലെയിൻ ടിക്കറ്റ് കിട്ടിയത് കൊണ്ടാണ് വരാൻ കഴിഞ്ഞത് തന്നെ. പിള്ള ആയതുകൊണ്ടാണ് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയത്. വേറെ ആര് വിചാരിച്ചിരുന്നാലും റിട്ടേൺ ടിക്കറ്റ് കിട്ടിയില്ല, പോകാനോ. നീ വന്നു, മാലതി വന്നു. മാലതി വരുന്ന വഴിയാണല്ലേ. മാലതി അകത്തേക്ക് ചെല്ലു. ചേച്ചി, മാല ചേച്ചി. അല്ല ചന്ദ്ര, നാളേക്ക് ഈ പന്തലെല്ലാം അലങ്കരിച്ച് തീരുമോ? അമ്മേ, ആ ഇന്ന് രാത്രി കൊണ്ട് തീരും. ആ കോൺട്രാക്ട് പണിയല്ലേ, ഡെഫിനിറ്റ് ആയി ഇന്ന് തീർക്കും. ഞാനിവളെ ആദ്യമായിട്ട് കാണുകയാണ്. കൊണ്ടു മോളെ, വാ നമുക്കിതിലെ പോവാ. കരയണ്ട മോളെ. ഞാൻ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മാധവ, മാധവൻ ഇരിക്ക. മാമോളെ, നമുക്ക് അകത്തേക്ക് പോവാം. വലിയ ചൂടാണല്ലേ. മുൻകൊല്ലങ്ങളിലെ പോലെ ഇല്ല. അവരൊപ്പം മലയാളികൾക്ക് പഴയ സ്ഥാനമൊന്നും ഇല്ല അല്ലേ. പുറത്ത് ജോലി കിട്ടാതെ സ്ഥിതി വന്നാൽ കേരളീയരുടെ കാര്യം ഞാൻ ഇതാ. ആഫ്റ്റർ ദി വെഡ്ഡിംഗ്. ഓ ഡാഡി, ഐ ഡോണ്ട് ലൈക് ദിസ് പ്ലേസ്. ഇവിടെ നിന്ന് ജെൽറ്റ് പോണം ഡാഡി. റൈറ്റ്, മമ്മിയോടെ വിളിക്കും. മമ്മേ, മമ്മേ. ഞാൻ അമ്മയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മുമ്പൊരിക്കൽ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ മാലതിയുടെ ഭർത്താവിനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പഴം വിറ്റുകൊണ്ട് നിൽക്കുന്നതായി കണ്ടില്ലേ. അന്ന് നിന്റെ മുഖഭാവത്തിൽ നിന്നും അയാൾ വല്ലാതെ പതറിയതുകൊണ്ടും അയാളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്ന് നീ എന്തുകൊണ്ട് അയാൾ ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി പറഞ്ഞില്ല. അന്ന് നീ അയാളെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്ക് യാത്ര ഒഴിവാക്കാമായിരുന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? ബാരിസ്റ്റർ പിള്ളയ്ക്കും റെയിൽവേ സ്റ്റേഷനിലെ പഴം വിൽപ്പനക്കാരനും ഈ വീട്ടിൽ ഒരു സ്ഥാനമല്ലേ.
രണ്ട് മരുമക്കൾ, ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും ഭർത്താക്കന്മാർ. ശരി, നോൺസെൻസ്. എന്തൊക്കെയാണ് ചേച്ചി വിശേഷങ്ങൾ? ഓ, ഞങ്ങൾക്ക് എന്തൊന്നും വിശേഷം, ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഇങ്ങനാണോ ഡി ശ്രീദേവി മൂന്നാല് കൊല്ലത്തിന് ശേഷം കാണുന്ന അനിയത്തിയോട് പറയുന്നത്? വിവാഹത്തിന് നീ മാത്രം വന്നാ പോരായിരുന്നു. എന്ന് വെച്ചാൽ ബന്ധുക്കളെല്ലാം കൂടുന്ന ഇടത്തിൽ മാധവനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന്? എന്തോ നടി നീ പറയുന്നത്? സ്വത്തും പ്രതാപവും ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കളുടെ പട്ടികയിൽ എന്റെ ഭർത്താവിന് സ്ഥാനമില്ലായിരിക്കും. നിന്റെ ഭർത്താവിന് സ്വത്തും പ്രതാപവും ഇല്ലാത്ത ഞങ്ങളുടെ കുറ്റമാണോ? നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അതും ഇതും പറഞ്ഞ അസുഖം ഉണ്ടാകണ്ട. മാധവനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചേച്ചി ചോദിച്ച ചോദ്യം അല്പം കൂടി തുറന്ന മനസ്സോടെ ചോദിക്കാമായിരുന്നു. ഞാൻ എന്തിനാണ് വിവാഹത്തിന് വന്നതെന്ന് ചോദിക്കാമായിരുന്നു. സത്യം പറഞ്ഞ എന്റെ അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. സാരമില്ല മോനെ, അവൾ എന്തോ വിചാരിച്ച് പറഞ്ഞതാ, മറ്റാരും അല്ലല്ലോ പറഞ്ഞു. നീ അമ്പലത്തിൽ പോകുന്നില്ലേ? പോകണം. നീ ഇങ്ങോട്ട് വാ, ദീപാരാധനയ്ക്ക് സമയമായി. വേഗം. വിളിക്കുന്നില്ലേ? വാ മോനെ. എടി, ഇവരെ ഞാൻ കുളിപ്പിച്ചോളാം, നീ പോയി കുളിച്ചു. വാടാ മോനെ. മോന്റെ തലേ കൂടി വെള്ളം എടുത്തു വരട്ടെ. അമ്മൂമ്മ സോപ്പ് തേക്കോ. മോനെ അമ്മൂമ്മ തന്നെ. മോന്റെ അറിയപ്പെടുന്ന അരിഞ്ഞാണോ അവിടെ? അതെ, അമ്മ എടുത്ത് അനിത്തിക്ക് കൊടുത്തു. എന്റെ മോളെ, നിന്റെ അനിയത്തിയുടെ കല്യാണം നടക്കുന്നതിനേക്കാൾ സന്തോഷം അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്നതിലാണ്. മറ്റാരേക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു പോയടി. എനിക്കതറിയാം അമ്മേ. അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. മോളെ, സൗമ്യനും സൽസ്വഭാവിയുമായ മാധവനെ മരുമകനായി കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ്. പക്ഷേ ശ്രീദേവിയുടെ ഭർത്താവ് പൊതുപന്തിയിൽ ഹൃദയത്തിലുള്ള തുറന്ന് കാണിക്കാൻ ഒക്കുമോ മോളെ? അമ്മ മനസ്സുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചാൽ മാത്രം മതി, ഞങ്ങൾക്ക് സകല ഐശ്വര്യവും ഉണ്ടാവും. മോളെ, മോൻ്റെ അറിഞ്ഞാണ് അവിടെ? അതെടുത്ത് നോക്കിട്ടു. അവിടെ എളിയിലും കാണുന്നില്ലല്ലോ. അതിൻ്റെ കൊളുത്തൊടിഞ്ഞു പോയി, നന്നാക്കാൻ കൊടുത്തു. നീ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി. അമ്മയോട് കള്ളം പറയുന്ന എന്തിനാ? ഞങ്ങൾ വെറും കൈയോട് ഇങ്ങോട്ട് പോരുന്നത് ശരിയാണോ അമ്മേ? ആ അരിഞ്ഞാണ് ഒരുക്കി തൂക്കിയിട്ട സുമത്തിന് മാല തെറിപ്പിച്ചത്. മോളെ, അമ്മ കുറെ രൂപ കരുതി വെച്ചിട്ടുണ്ട്, അച്ഛനും ആരും അറിയണ്ട. നീ പോകുമ്പോ അമ്മ തന്നയക്കാം, മോനും മോക്കും ഓരോ അരിഞ്ഞാണം തീർത്തു കൊടുക്ക. അമ്പലത്തിൽ പോയിട്ട് വാ. 15 പവനാണ്. ഫാഷൻ നന്നായിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. എന്തേ മാലതി, നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് ചേച്ചി. ഇതേ കല്യാണത്തിന് എനിക്കിടാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം പണിച്ചതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. രാജന്റെ ഡാഡിക്ക് വലിയ നിർബന്ധം. നിങ്ങൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾ പോകുന്നു. അമ്പലത്തിൽ പോകാൻ ഞാൻ തയ്യാറായി ചേച്ചി. ഈ വേഷത്തിലാണോ നീ അമ്പലത്തിൽ പോകുന്നത്? അലക്ക് മുണ്ടും ബ്ലൗസും നേരിയതുമാണ്. ഇതാ ഈ സിൽക്ക് സാരി ഉടുക്ക. ഭഗവാൻ സിൽക്ക് സാരിയോട് പ്രത്യേകതൊന്നുമില്ല ചേച്ചി. തർക്കുത്രം പറയാതെ സാരി ഉടുക്ക.
എനിക്ക് ഈ ഡ്രസ് മതി. അർഹത ഇല്ലാത്ത ഒരു ആഡംബരം കാണിച്ചാൽ ചെകുത്താന് കിരീടം വെച്ചതുപോലെ ഇരിക്കും. എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം സിൽക്ക് സാരിക്കും സ്വർണ പണ്ടങ്ങൾക്കും നിവൃത്തി ഇല്ലാത്തവളാണ് ഞാനെന്ന്. നീ ഞങ്ങളുടെ കൂടെയാണ് വരുന്നത്. ഈ വേഷത്തിൽ വന്നാൽ ഞങ്ങൾക്കാണ് മാനക്കേട്. ചേച്ചി എന്നാ പോയിക്കൊള്ളൂ. ചേച്ചിയും സുമവും മറ്റും മടങ്ങി വന്നിട്ട് ഞാൻ പോയി തൊടുത്തോളാം. എന്തെല്ലാം നേരം പോക്കുകളാണ് ബോംബെയില്. ഞാൻ ഇതേവരെ ബോംബെയിൽ പോയിട്ടില്ല. എന്നാ ഒരിക്കൽ വരണം. അതെങ്ങനെയാ, വെളുത്തേരം തല കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റുമോ? പിന്നെ ഊണി ഇല വെച്ചിട്ടുണ്ട്, നാളെ കാലത്ത് എണീക്കുന്നതുമാണല്ലോ. എന്നാ ഉണ്ടുകളെ. നീ എന്താ മാധവ ഇങ്ങനെ ഇരിക്കുന്നു? കൈയ്യെടുത്ത് ഊണ് കഴിക്കാം. വേഗം മാറ്റി, എല്ലാവരും ഉണ്ണായിരുന്നു കഴിഞ്ഞു. നീ കൂടെ എന്തെങ്കിലും ഒന്നിട്ട് വിളമ്പാൻ നോക്കാം. നിങ്ങളും കൂടി എന്താ ഉണ്ണാനിരിക്കാത്തെ? പിള്ളേ മറ്റൊരു കാര്യം പറഞ്ഞു, മാധവന്റെ കൂടെ അവർക്ക് ഒരു പന്തിയിൽ ഊണ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്തായി പറയുന്നത്? അവരെല്ലാം ആഭിജാത്യമുള്ള നായന്മാരാണെന്ന്. മാധവന് പന്തിയിൽ ഇരുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളാൻ ഇവിടെ സാധ്യമല്ല. മാധവനും നമ്മുടെ മകളുടെ ഭർത്താവ് തന്നെ. ന്യായമൊന്നുമല്ല ഈ അവസരത്തിൽ നോക്കേണ്ടത്. ബന്ധുക്കളെ മുഷിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? മാധവന് മനസ്സിലാക്കാത്ത വിധത്തിൽ നമുക്ക് അവനെ ഒഴിവാക്കാം. നീ അവനെ അകത്ത് ഞാൻ ഊണ് കൊടുക്ക. ഒരു മുടിയെങ്കിലും ഉണ്ടേ മതിയാവും. കല്യാണത്തിന്റെ തലേ ദിവസത്തെ അത്താഴ സദ്യ ഒരു ചടങ്ങാണ്. എന്താ ഇടമില്ലേ? ഞാൻ പിന്നീട് ഇരുന്നോളാം. അത് പോരാ. മാധവന് അടുത്ത പന്തിലിരിക്കാം, അല്ലെങ്കിൽ അകത്തിരുന്നോളാം. മോനെ പിന്നീടുണ്ട. എനിക്ക് വിശക്കുന്നു. മോൻ അപ്പുറത്ത് പോയി അമ്മയോട് ചോറ് വിളിപ്പിത്തരാൻ പറ. ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടെന്നുള്ളൂ. ശേഷേ മാലെ, നീ ഇത്ര മണ്ടിയാണ്, ഇതൊന്നും കാര്യമാക്കാനില്ല. എനിക്ക് യാതൊരു വിഷമവുമില്ല, നീ കരയാതിരിക്കുക. മാലെ, എന്തോ മാലെ, നമ്മള് അച്ഛാ അമ്മ കരയുന്നത് വിഷമിട്ടാണ്. ഈ നല്ല ദിവസമായി, നമ്മൾ കാരണം അസുഖമൊന്നും ഉണ്ടാകണ്ട. എനിക്ക് പന്തിലിരുന്ന് ഊണ് കഴിക്കണ്ട. നീ നിന്റെ കൈ കൊണ്ട് എനിക്ക് ചോറ് വിളമ്പി പെടുത്തണ്ട, ഞങ്ങൾ ഊണ് കഴിച്ചോളാം. വേണ്ട, നമുക്കിവിടുന്ന് ഊണ് കഴിക്കണ്ട. മാലെ, അത്ര വലിയ വിശപ്പാണെങ്കിൽ ഹോട്ടലിൽ എവിടെ വേണേലും പോയി ഊണ് കഴിക്കണം. ഇവിടെ ചോറില്ല, എന്റെ കൈ കൊണ്ട് വിളമ്പി തരില്ല. എന്താ എന്താ മോളെ? അപ്പുറത്തിരിക്കുന്ന മാന്യന്മാരെക്കാളും അന്തസ്സുള്ളവനാണ് എന്റെ ഭർത്താവ്. എന്റെ ചേച്ചിയെക്കാളും മാന്യയാണ് ഞാൻ. ആഭിജാത്യമുള്ള
അവളാണ്. അതല്ല, നമ്മൾ കാരണം ഇപ്പോ ഇവിടെ യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. അമ്മയ്ക്കും ബുദ്ധിമുട്ടാകും. നീ വേഗം പോയി ചോറ് വിളമ്പ്. കുഞ്ഞിനെ വല്ലാതെ വിശക്കുന്നു. ഒന്നും കാണൂല, നമുക്ക് പിന്നെ സമാധാനമായി നോക്കാം കേട്ടോ. എല്ലാം വാരി വെച്ചിട്ട് നിങ്ങൾ വേഗം വരി, വേഗം വരി. ഇനി നോക്കാൻ ഒരിടമില്ല. മാലതിയുടെ പെട്ടി ഒഴിച്ച് ബാക്കി എല്ലാം നോക്കി. മാലതിയുടെ പെട്ടിയിൽ എങ്ങനെ വരാനോ? കുട്ടികൾ ആരെങ്കിലും അറിയാതെ എടുത്തോണ്ട് പോയി വെച്ചെന്ന് തോന്നൂടെ? ശരിയാണമ്മേ, കുട്ടികൾ ആരെങ്കിലും കാര്യം എന്തെന്നറിയാതെ എടുത്തെന്ന് വരും. വരും, നോക്കാം. വരി ചേച്ചി, നോക്കാം. വരും അമ്മേ. ചിലപ്പോ കുട്ടികൾ കാര്യം അറിയാതെ കൊണ്ട് വെച്ചെന്ന് വരും. നോക്കി ചേച്ചി, ചേച്ചി തന്നെ നോക്കണം. നീ തന്നെ നോക്കിയാ മതിയല്ലോ. ഇതിലില്ല. സങ്കടപ്പെടരുത്. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. വിവാഹത്തിന്റെ ചടങ്ങിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നു. വലിയ വീട്ടിൽ ജനിച്ചു പോയ ഒരു പാവപ്പെട്ട സ്ത്രീ സഹിക്കാവുന്നതിലേറെ ദുഃഖവും അപമാനവും ഞാൻ സഹിച്ചു. മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിലെ പടിയിറങ്ങണമേ. മോളെ, നിന്റെ വേദന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഇഷ്ടം. വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാൻ പോയപ്പോ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. എന്റെ അമ്മയെ നിഷേധിക്കാൻ എനിക്ക് വയ്യ. ഞാനിത് സ്വീകരിച്ചതായി അമ്മ കരുതണം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാനിത് കൊണ്ടുപോകുന്നില്ല. അമ്മയും മകൾക്ക് മാപ്പ് തരണം. എന്റെ നെക്ലേസ് അവൾ തന്നെ മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ തീർത്തു പറയുന്നു. ഒന്നെങ്കിൽ അവൾ അതെടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മാധവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് വിവാഹം കഴിഞ്ഞതിന് മുമ്പ് അവൾ പൊക്കഴഞ്ഞത്. വേഗം വരി, മുഹൂർത്തമായി. ഞാൻ സാരി ഒന്ന് മാറ്റിക്കോട്ടെ.
അനിയത്തിക്ക് മാല തീർത്തോണ്ട് വന്നവളാണ് എന്റെ മോൾ. എന്റെ മാല അമ്മ ഈ മരുന്ന് കുടിക്കൂ. വേണ്ട, എന്റെ അമ്മയല്ലേ ഇങ്ങനെ ശാഠ്യം പിടിച്ചാലും. സുമം കല്യാണം കഴിഞ്ഞു പോയിട്ട് നല്ല വാതിൽ വന്നു. വന്നില്ലല്ലോ, ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. എനിക്ക് എല്ലാവരെയും കാണണം, എല്ലാവരെയും. അമ്മ ഈ മരുന്ന് കുടിക്കൂ. ശ്രീദേവിയുടെ ആഭരണം കാണാതെ പോയത് കിട്ടിയോ? അമ്മ ഓർമ്മയില്ലേ, അന്ന് തന്നെ കിട്ടിയല്ലോ. മാലതിയെ എനിക്കൊന്ന് കാണണം മോനെ. അവള് പിണങ്ങിപ്പോയതല്ലേ. ഞാൻ അങ്ങോട്ട് പോവാം. എന്റെ മാല ആ സാരി കൊണ്ടുപോയല്ലേ. ജാനകി, ഈ മരുന്ന് കഴിക്ക് ജാനകി. എന്റെ മോള് ആ സാരി കൊണ്ടുപോയല്ലേ. നീ അതും ഇതും പറയാതെ ഈ മരുന്ന് കഴിക്ക്. മരുന്ന് കഴിക്കേണ്ട സോക്കേടൊന്നും എനിക്കില്ല. വെറും കുട്ടികളെ പോലെ പെരുമാറാ ജാനകി, മരുന്ന് കഴിക്ക്. എന്റെ ആഗ്രഹം സാധിച്ചു തരുമോ? സാധിച്ചു. ചന്ദ്രന്റെ വിവാഹം ഉടനെ നടത്തണം. ഈ വീട്ടിൽ ആരുമില്ലാതെ ചുടുകാട് പോലെ. ചന്ദ്രന്റെ വിവാഹം ഉടനെ നടത്തണം. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ട് വന്നാൽ ഉടനെ ഇവിടെ ഒരു സദ്യവട്ടം നടത്തണം. നിന്റെ ഇഷ്ടം. ബന്ധുക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ വിളിക്കണം. മാധവനും മാലതിയും വരണം. മാധവനെ പന്തലിലിരുത്തി സൽക്കരിക്കണം. അതിനിഷ്ടമില്ലാത്തവര് വരണ്ട. എന്തിനാണ് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത് ജാനകി? കുഞ്ഞിന്റെ അരഞ്ഞാണം വിറ്റാണ് എന്റെ മോൾ അനുജിത്തിക്ക് മാല വാങ്ങിയത്. എന്റെ മോളുടെ മനോവിഷമം മാറണം, സങ്കടം മാറണം. ജാനകി, ചന്ദ്രന്റെ വിവാഹം ഉടനെ നടത്താം. നിന്നും പെണ്ണും കൂടി അകത്തേക്ക് ചെന്ന് ആദ്യം അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അവളുടെ ആഗ്രഹമായിരുന്നല്ലോ പെട്ടെന്ന് വിവാഹത്തിന് കാരണം. ശരി, വരും. എല്ലാരും നീ എന്നെ ഒന്ന് ചാരിയിരുത്ത. ജാനകി, നീ പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാം ഞാൻ ചെയ്തില്ലേ? അമ്മയെ നമസ്കരിക്കൂ. വരൂ. മാലതി മാധവനും വന്നില്ല? ഇല്ല. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു കത്ത് പോസ്റ്റ്മാൻ തന്നു. സുമം,
പ്രിയപ്പെട്ട ചന്ദ്രൻ ചേട്ട, വിവാഹത്തിന് ഞാൻ വരുന്നില്ല എന്ന വിവരം ക്ഷമാപണപൂർവം അറിയിക്കുന്നു. കാരണം പാവപ്പെട്ട ഞങ്ങൾ വിവാഹത്തിന് വരുന്നത് എന്റെ ചേച്ചിക്കും ചേട്ടനും ഉൾപ്പെടെയുള്ള നമ്മുടെ ബന്ധുക്കൾക്ക് മനപ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഇങ്ങനെ അപമാനിക്കുന്നതും ഞങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്നതിനും പുറമെ എന്റെ അമ്മയെ വേദനിപ്പിക്കും. അതിനിടയാക്കാതിരിക്കാൻ വേണ്ടിയാണ് വരണ്ടെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾക്ക് മാപ്പ് തരണം. ചേട്ടന്റെ വിവാഹ അവസരത്തിൽ ചേട്ടന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഞങ്ങൾ കുടുംബസഹിതം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ചേട്ടനും ഭാര്യയ്ക്കും വേണ്ടി വഴിപാടുകൾ നടത്തും. സകല ഐശ്വര്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കഴിവിനൊത്ത് ഒരെളിയ സംഭാവന മണിയോടെ അയക്കുന്നു. അത് സ്വീകരിച്ച് അനുഗ്രഹിക്കണം. എന്റെ അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് മാലതി, എന്റെയും മംഗളാശംസകൾ സ്വീകരിക്കുക. മാധവൻ. അമ്മേ, അമ്മേ വന്നു. മാലതി, മാധവനും വന്നു. ഇല്ലമ്മേ, മാലതി അയച്ച പണം വന്നു, 15 രൂപ. അത് വാങ്ങിക്കേണ്ടിയിരുന്നില്ല, അവൾ ബുദ്ധിമുട്ടുകാരിയല്ലേ. മടക്കി അയച്ചേക്കൂ. ഇല്ല ചേച്ചി, മടക്കി അയക്കില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിവാഹ സംഭാവന, നമുക്കൊരിക്കലും മറക്കാനാവാത്ത വിവാഹ സംഭാവന. മാലതി, മാലതി, മോനെ, മാല സാരി കൊണ്ടുപോയ. അമ്മ വിഷമിക്കാതെ കിടക്കൂ. എനിക്കെന്റെ മാലമൂല ഇന്ന് തന്നെ കാണു. എനിക്കെന്റെ മോളെ കാണു. ഞാൻ എന്റെ മോളെ കാണു. മോളെ, എന്റെ അമ്മ എന്നെ കാണാൻ വന്നല്ലോ. എന്നോട് ക്ഷമിക്കണം അമ്മേ. ചേട്ടന്റെ വിവാഹത്തിന് വരാനും അമ്മയെ കാണാനും എനിക്ക് ആശയുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയുടെ കൂടെ ആരുണ്ട്? ആരും. അമ്മ ഈ സമയത്ത് ഇവിടെ എങ്ങനെ വന്നു? ഞാൻ വന്നു മോനെ, എനിക്ക് വിശക്കുന്നു. നിന്റെ കൈകൊണ്ട് വേഗം എനിക്ക് ചോറ് വിളമ്പിട്ട്. ശരി അമ്മേ. വരും അമ്മേ, ഇപ്പൊ ചോറ് വരാം. എന്റെ അമ്മേ, ഞാൻ ഇത്രമാത്രം സുഹൃതം ചെയ്തവളാണ്. എന്റെ അമ്മയെ എന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന ഏക വേദന എനിക്കുള്ളൂ. മേരി, എന്നെ ആർക്കെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. നേരാണോ അമ്മേ, എന്റെ അമ്മ എന്നും എന്റെ കൂടെ കാണൂ? കാണു എന്റെ അമ്മ. കുട്ടികളുടെ അച്ഛൻ വന്നമ്മേ. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു ദുഃഖ വാർത്തയാണ്. എന്തോന്നാ? അമ്മ അറിഞ്ഞോ? ആര് പറഞ്ഞു? അറിഞ്ഞു. നീ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. എന്താ, എനിക്ക് ചിരിച്ചൂടെ? ആ ആട്ടെ. അമ്മയുടെ കാര്യം ആര് പറഞ്ഞു? കമ്പി വന്നു. ഏ, കമ്പിയോ? ആരാണ് അയച്ചത്? അച്ഛനോ? അതെ. മാലെ, നീ ചിരിക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കെന്താ, ചിരിച്ചൂടെ. ഈ കമ്പിയിൽ എന്താണ് വാചകം? ഇന്ന് വൈകുന്നേരം
അമ്മ മരിച്ചുപോയി. എന്താ നീ പറയുന്നത്? അമ്മ മരിച്ചു? അമ്മ ഇവിടെയുണ്ട്. മോനെ, മോനെ അസംബന്ധം പറയാതിരിക്കൂ. അസംബന്ധോ? വന്നു നോക്കൂ. കാക്ക വന്ന് പിണ്ണം കൊത്തുന്നില്ല, പിതൃവിന് എന്തെങ്കിലും മനോദുഃഖം കാണും. അതിന് പ്രായച്ചിത്തം ചെയ്യണം. ജാനകി, നിന്റെ മനോവേദന എനിക്കറിയാം, അതിന് ഞാൻ പരിഹാരം ചെയ്യാം. ചന്ദ്ര, പിണ്ടത്തിൽ തീർത്ഥം തളിച്ച് കൈയടിക്കൂ. എനിക്ക് വലിയ മനപ്രയാസം. അമ്മയില്ലാത്ത ആ വീട്ടിൽ ചെന്ന് കയറാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഹൃദയം തകർന്നു പോകും. ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും? ഈ ചടങ്ങിലൊന്നും എനിക്ക് വിശ്വാസമില്ല. മരിച്ചുപോയവരുടെ ആത്മാവിന് വല്ല നിലനിൽപ്പുമുണ്ടെങ്കിൽ അമ്മ നമ്മളോടൊപ്പം കാണും. എനിക്ക് വിശ്വാസമാണ്. അമ്മ മരിച്ച അതേ സമയത്ത് ഞാൻ ഇവിടെ വെച്ച് കണ്ടില്ലേ? തോന്നലാണെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. മനുഷ്യ മനസ്സിന് അജ്ഞാതമായ ചില ശക്തി വിശേഷങ്ങളുണ്ട്. ശാസ്ത്രകാരൻ ഒരുപക്ഷെ ഭാവിയിൽ ഇത് കണ്ടെത്തുമായിരിക്കാം. എങ്കിലും ഒന്ന് തിട്ടമാണ്, അമ്മ മരിക്കുന്ന അവസരത്തിൽ നിന്നെ ഓർമ്മിക്കുകയായിരുന്നു. എന്റെ അമ്മ പോയി, നമ്മളെ സ്നേഹിക്കാൻ ഇനി ആരുമില്ല. എടാ ചാണ്ടിയേ, ആ പെട്ടിയും പറ്റും എടുത്തോണ്ട് വാ. മോൾ അന്ന് ഒരിക്കൽ പറഞ്ഞതുപോലെ ഇവിടെ തുറന്ന ആകാശമാണ്. ഇവിടെ താമസിക്കുന്നവരുടെ ഹൃദയവും തുറന്നതും സുന്ദരവുമാണ്.
ആശാനെ, ടാക്സി കൂലിയൊക്കെ നാളെ തരാം. അത് മതി, തമ്മിലേലും കുഴപ്പമില്ല. ഇത്തവണ എന്റെ വാഹന കുറ്റം പറഞ്ഞില്ലല്ലോ. അത് മതി, ഞങ്ങൾ തമ്മില് ഒത്തീർപ്പിലെത്തി. കുഞ്ഞേ വാടാചാണ്ടി, നീ എന്തോ വായി നോക്കി അവിടെ നിൽക്കുന്നു. വാഹന്റെ അടുക്കൽ ചെല്ലറ, പിള്ളേർ തൊടുവിടാ. ഓ, പിള്ളേരാനും വാഹനം തൊടത്തില്ല, തൊട്ടാ അവരുടെ കൈ നിറും. കണ്ടീഷൻ എങ്ങനെയാ? വാന്റെ മാത്രല്ല എന്റെ. അതാ അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എപ്പോഴാണോ മടക്ക യാത്ര, അതൊന്നറിഞ്ഞിട്ട് വേണം വാൻ ഒന്ന് കഴിയിക്കാൻ. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയേ വണ്ടി കഴിവുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി അത് കഴിയേണ്ടി വരില്ല. ഞാൻ എന്റെ മകളുടെ കൂടെ സ്ഥിരതാമസത്തിന് വന്നതാണ്. നേരാണോ അച്ഛ? ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്. പണത്തെക്കാളും പ്രധാനത്തെക്കാളും എത്രയോ വലുതാണ് ശുദ്ധമായ ഹൃദയവും സ്നേഹവും. എനിക്കിപ്പോൾ മനസ്സിലായി പോലെ. മോളെ, നിർമ്മലമായ മനസ്സിന് എന്ത് ശക്തിയുണ്ടെന്ന് നിന്റെ അമ്മയ്ക്ക് വിലയിട്ടപ്പോൾ എനിക്ക് ബോധ്യമായി. മോളെ, ബോധ്യമായി. അമ്മ മരിച്ചപ്പോ ഞാൻ ഇവിടെ വെച്ച് കണ്ടു, ഞാൻ വ്യക്തമായി കണ്ടു. എന്നെ മോളെ എന്നെ വിളിച്ചു, എന്നോട് ചോറ് വാങ്ങി ഉണ്ടോ. മോളെ, നിന്റെ അമ്മ എന്നൊന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇതാ നിന്റെ അമ്മ നിനക്ക് തന്ന സാരിയാണിത്. അവൾക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നു. എന്റെ മോളിത് വാങ്ങും, അവളുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. അത് മോളെ. അതാ അയൽക്കാരൊക്കെ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരവസരം കിട്ടിയാൽ പരിഷ്കാരികളായ എന്റെ സ്നേഹിതന്മാരോട് ഞാൻ പറയും, സ്നേഹം എന്തെന്നറിയണമെങ്കിൽ, സംസ്കാരം എന്തെന്നറിയണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുക. ¡Gracias!